I have a dream that one day, if we walk long enough, must necessarily lead us to unity. Science is more than a body of knowledge, it's a way of thinking, a way of skeptically interrogating the universe with a fine understanding of human fallibility. Long years ago, we made a trip with destiny and now the time comes when we shall redeem our pledge. എല്ലാവർക്കും നമസ്കാരം കേരള യുക്തിവാദി സംഘത്തിൻ്റെ നെയ്യാറ്റിങ്കര താലൂക്ക് സമ്മേളനത്തോടനുബന്ധിച്ച് കുറച്ച് സമയം എനിക്ക് അനുവദിച്ചതിന് താലൂക്ക് കമ്മിറ്റിയോടുള്ള നന്ദി ആദ്യമേ അറിയിക്കുന്നു യുക്തിയേന്തി മനുഷ്യൻ്റെ ബുക്തിശക്തി ഖനിച്ചതിൽ ലഭിച്ചതല്ലാതല്ലൊന്നും ലോക വിജ്ഞാന എന്ന ഉറച്ച ബോധ്യത്തോടെ ശാസ്ത്ര പ്രചരണത്തിനും അന്ധവിശ്വാസ അനാചാര അനാചാരങ്ങളുടെ നിർമ്മാർജ്ജനത്തിനുമായി നിരന്തരം പൊരുതി കൊണ്ടിരിക്കുന്ന കേരള യുക്തിവാദി സംഘത്തിന് എല്ലാവിധ ഭാവകങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിൽ കിടക്കുകയാണ് ആർഷവും പാശ്ചാത്യവും മനുഷ്യന് പൊതുവേ അവൻ്റെ ഒരു ഭൂതകാലത്തോട് വല്ലാത്തൊരു ഗ്രഹാതിരത്വവും അവൻ്റെ കുടുംബത്തോട് ആ കുടുംബ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ആ സ്ഥലം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അല്ലെങ്കിൽ ദേശം പിന്നെ അവൻ്റെ ഭാഷ അവൻ്റെ നിറത്തോട് അവൻ്റെ മതം ദൈവം അതുപോലെ സമുദായം ഇവയോടൊക്കെ വല്ലാത്തൊരു ഗൃഹാതുരത്വ ഒരു ദുരഭിമാനം പോലെ ഒരഭിമാനവും ഒക്കെയാണ് പൊതുവേ ആളുകൾക്കുള്ളത് ഇപ്പോൾ ഈ ഹാളിലിരിക്കുന്ന സ്വതന്ത്ര ചിന്തകരായ വ്യക്തികൾ ആ കൂട്ടത്തിൽ പെടും എന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ ലോകത്തെവിടെയുള്ള ആളുകളെ നോക്കിയാലും തങ്ങളുടെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ പലർക്കും ഇപ്പോൾ ദേശീയത നമ്മുടെ ദേശരാഷ്ട്രത്തോട് വല്ലാത്തൊരു അഭിമാനമാണുള്ളത് ഒരു ഉദാഹരണം അടുത്ത കാലത്ത് മലയാളത്തിലെ പ്രമുഖ പത്രങ്ങളിൽ വന്ന ഒരു ചരമവാർഷികത്തിൻ്റെ പരസ്യം ഒന്ന് ഉദാഹരണമായിട്ടെടുക്കാം അതിൽ ചെറിയ ചില മാറ്റങ്ങൾ വരുത്തി ഞാൻ പറയുകയാണ് വിശുദ്ധ തോമാസ് ലീഹ നേരിട്ട് സ്നാനം നൽകിയ ബ്രഹ്മശ്രീ കാർക്കോടകൻ നമ്പൂതിരിപ്പാടിൻ്റെ പതിമൂന്നാം തലമുറയിൽപ്പെട്ട ഇമാനുവേൽ കുടുംബത്തിൽ ജനിച്ച കോരു ജഡ്ജിയുടെ കുഞ്ഞുമകൾ കുഞ്ഞമ്മയുടെയും വളവട്ടണത്ത് ചിറമേൽ താഴ്വഴിയിലെ കുടുംബമഹിമയുള്ള തൈക്കടവിൽ ഗീവർഗീസ് കുര്യൻ്റെ ഇളയമകളായ പൊന്നമ്മ കോഴഞ്ചേരിയിൽ മൂലകുടുംബമായ ചെമ്മരിക്കാട്ട് നിന്ന് മുള്ളിങ്കലത്തേക്ക് തേയിലക്കാട് ശാഖവഴി മുണ്ടത്താനത്ത് കുടിയേറി ഭക്തി നിർഭരമായി വളർന്ന ഞങ്ങളുടെ പിതാവ് പ്ലാത്താനം അബ്രഹാമിൻ്റെ സ്നേഹമുള്ള സഹധർമ്മിണിയായി ഞങ്ങളെ വളർത്തി വലുതാക്കി ഈ നിലയിലെത്തിച്ചതിന് നമ്മൾ ഈ അവസരത്തെ നന്ദിയോടെ സ്മരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു പരസ്യമാണ് നമ്മൾ അവരോട് ട്രോളുകളൊക്കെ വന്നൊരു പരസ്യമാണ് ഇപ്പം ഈ പരസ്യം കൊണ്ട് എന്താണ് അവർ ഉദ്ദേശിച്ചത് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് തങ്ങളുടെ കുടുംബക്കാർ ആരും മോശക്കാരല്ല പിന്നെ തങ്ങളുടെ കുടുംബക്കാർ ഇവിടെ നിന്ന് നിൽക്കുന്നവരല്ല പഴയ ഒരു നമ്പൂതിരി കുടുംബത്തിൽപ്പെട്ടവരാണ് മാത്രമല്ല ആ നമ്പൂതിരിയെ സ്നാനം സ്നാനപ്പെടുത്തിയത് തോമാശ് ലീഹയാണ് എന്നിവരെ പറഞ്ഞു വയ്ക്കുകയാണ് ഈ പരസ്യം കൊണ്ട് ഉദ്ദേശിച്ചത് കേരളത്തിൻ്റെ ചരിത്രം അറിയാമെന്നുള്ളവർ ഈ പരസ്യം കാണുമ്പോൾ ചിരിക്കും കാരണം അൻപത്തിരണ്ടിൽ തോമാശ് ലീഹ ഇവിടെ വന്നിട്ടുണ്ടോ എന്നുള്ളതിന് ചരിത്രപരമായിട്ട് തെളിവില്ല എന്നാൽ റോമാക്കാർ ഇവിടെ വന്നിട്ടുള്ളതിന് തെളിവുണ്ട് റോമാക്കാർ മഹോദയപുരം എന്ന് പറയുന്ന ഇന്നത്തെ കൊടുങ്ങല്ലോ കപ്പലിൽ മഹോദയപുരം വഴി കോട്ടയത്തേക്ക് കടക്കുകയും അവിടെ കോട്ടയത്തേക്ക് കടക്കുന്നതെന്ന് പറഞ്ഞാൽ കപ്പൽ പാത ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം അവിടെ നിന്ന് കുരുമുളകും വനവിഭവങ്ങളും ശേഖരിക്കുകയും തിരിച്ച് പുറക്കാട് വഴി വീണ്ടും കടലിലേക്ക് ഇറങ്ങി തിരിച്ചു പോവുകയുമായിരുന്നു അവരുടെ കപ്പൽ പാത അതായിരുന്നു എന്നാണ് പഴയ ലിഖിതങ്ങളിൽ നിന്ന് കളിയുന്നത് ഇപ്പോൾ ആറാം വരെ ഈ റോമാക്കാർ ഈ തുറമുഖം ഉപയോഗിച്ചിരുന്നു തുടർന്ന് അവർ ഉപയോഗിക്കുന്നത് ആറാം നൂറ്റാണ്ടായപ്പോഴേക്കും ഈ മഹോദയപുരത്തിന് ആ പദവി തുറമുഖ പദവി നഷ്ടപ്പെട്ടു പിന്നെ അടുത്ത് കൊല്ലമാണ് തുറമുഖമായിട്ട് ഉപയോഗിക്കുന്നത് ചൈനക്കാരും ആ തുറമുഖത്തിനാണ് പിന്നെ ഉപയോഗിക്കുന്നത് പിന്നെ പതിമൂന്നാം നൂറ്റാണ്ടാവുമ്പോഴേക്കും കോഴിക്കോടിന് തുറമുഖ പദവി വരുന്നു കോഴിക്കോടിൽ പ്രധാനമായും ഉപയോഗിച്ചത് അറബികളാണ് അറബികളുടെ പിന്തുണയോടുകൂടിയാണ് അവിടുത്തെ സാമൂതിരി വളരെ ശക്തി പ്രാപിക്കുന്നത് സാമൂതിരി പിന്നെ മലബാർ ഇന്നത്തെ മലബാർ ഏരിയ മുഴുവൻ അദ്ദേഹത്തിൻ്റെ അതീശത്വം സ്ഥാപിക്കുന്നു ഇത് അറബികളുടെ പിന്തുണയോടെയാണ് പിന്നെയും വർഷങ്ങൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് കൊച്ചിക്കൊരു തുറമുഖ പദവി കിട്ടുന്നത് ഇത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഭൂപ്രകൃതി ചരിത്രത്തിൻ്റെ ചരിത്രത്തിൽ തെളിയുന്ന ഒരു കാര്യമാണ് ഇവിടെ അൻപത്തിരണ്ടിൽ വന്ന തോമാശ് ലീഹ നമ്പൂതിരിയെ മതം മാറ്റിയോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഇനി നമ്പൂതിരിമാരുടെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ അവർ കേരളത്തിലേക്ക് വരുന്നത് ഏഴും എട്ടും നൂറ്റാണ്ടുകൾക്കിടയിൽ മലബാർ കാസർഗോഡ് ആ ഏരിയ വഴിയാണ് കേരളത്തിലേക്ക് കിടക്കുന്നത് എന്നാണ് ചരിത്രം പറയുന്നത് അവരുടെ അവരുടെ വരവ് ആന്ധ്രാപ്രദേശിലെ കൃഷ്ണയ്ക്കും ഗോദാവരിക്കും ഇടയിലുള്ള ഉഷ്ണ പ്രദേശങ്ങളായിരുന്നിരിക്കും അവിടെ പട്ടിണിയും പരുവട്ടവുമായി കഴിഞ്ഞ സാംക്രമിക രോഗങ്ങളും ബാധിച്ചു കിടന്ന ഒരു വിഭാഗം മെച്ചപ്പെട്ട സ്ഥലത്തേക്ക് അന്വേഷണം വേവിപ്പിക്കുകയും കർണാടകയിലെ പശ്ചിമതീരം വഴി തെക്കോട്ട് സഞ്ചരിച്ചാണ് കേരളത്തിൽ എത്തിപ്പെടുന്നത് അങ്ങനെ വന്ന ഈ നമ്പൂതിരിമാർ ആര്യന്മാർ ഇവിടുത്തെ ഒരു പ്രത്യേക സാമൂഹ്യ വ്യവസ്ഥയോ ഭരണവ്യവസ്ഥയോ ഇല്ലാത്ത കേരളത്തിൽ അവർ ചില കൃഷിയുടെ പാഠങ്ങളോ കാലാവസ്ഥയുടെ മാറ്റങ്ങൾ പറഞ്ഞുകൊടുത്തോ ഇവിടുത്തെ പരസ്പരം കലഹിക്കുന്ന കാട്ടുവാസികളായ ഗോത്രങ്ങളുടെ മേൽ അതീശം സ്ഥാപിച്ചിരിക്കാം എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് ഇനി നമ്മുടെ ഈ ഇതിലേക്ക് വരാം നമ്പൂതിരിമാരെ മതം മാറ്റിയോ എന്നുള്ളത് തോമാസ് ലൈഗ വന്ന അൻപത്തിരണ്ടിൽ വീണ്ടും ഒരു അറുനൂറ്റമ്പതോളം വർഷം കഴിയുമ്പോഴാണ് നമ്പൂതിരിമാർ കേരളത്തിലേക്ക് വരുന്നത് അപ്പോൾ അവിടെ നിന്ന് തന്നെ ഈ വാദം പൊളിയുന്നു പക്ഷേ യൂറോപ്യന്മാർ ഇവിടെ വന്നപ്പോൾ ഇവിടെ ക്രിസ്ത്യാനികളുണ്ട് കാരണം റോമാക്കാർ നേരത്തെ തന്നെ ഇവിടെ വന്നിട്ടുണ്ട് റോമാക്കാർ ഔദ്യോഗിക മതമായിട്ട് ക്രിസ്തു മതത്തെ സ്വീകരിക്കുന്ന നാലാം നൂറ്റാണ്ടിലാണ് അതിന് മുമ്പേ തന്നെ റോമാക്കാർ ഇവിടെ വരുന്നുണ്ട് അതിന് ശേഷവും വരുന്നുണ്ട് അപ്പോൾ അവരുടെ മതം അവരുമായി ഇവരുമായി കച്ചവടം ബന്ധത്തിലേർപ്പെട്ടവർ നടത്തിയിട്ടുണ്ട് അവരുടെ മതം വ്യാപിപ്പിച്ചിട്ടുണ്ട് അല്ലേ സ്വീകരിച്ചിട്ടുണ്ട് പോർച്ചുഗീസ് പോ പോർച്ചുഗീസുകാർ ഇവിടെ വന്നപ്പോൾ ആയിരത്തി നാനായി തൊണ്ണൂറ്റി എട്ടിലാണ് പോർച്ചുഗീസുകാർ ഈ കേരളത്തെ തീരത്ത് കാലുപൂത്തുന്നത് അവരിവിടെ വന്നു അവരുടെ കച്ചവടം നടത്തി പലയിടത്തും കോട്ടകൾ സ്ഥാപിച്ചു ഗോവ അവരുടെ പ്രധാനപ്പെട്ട ഒരു സൈനിക കേന്ദ്രവും ഒരു ഭരണ പ്രദേശവുമായിരുന്നു അപ്പോൾ ഇവരുമായി ബന്ധപ്പെട്ട കർഷക കച്ചവട ബന്ധം സ്ഥാപിച്ചവരും ഒക്കെ അവരുടെ മതരീതികൾ പിന്തുടർന്നവരായി അങ്ങനെ ഒരു പുതിയ ക്രിസ്ത്യാനി വിഭാഗം കേരളത്തിലുണ്ടാവുന്നുണ്ട് അങ്ങനെയിരിക്കുമ്പോൾ ഇവർക്കൊരു നമ്മുടെ പോർച്ചുഗീസുകാർക്കൊരു ഒരു ആശ ഈ നിലവിലുള്ള നേരത്തെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ സുറിയാനി പ്രാർത്ഥനകളും കടുത്ത ജാതി ആചാരങ്ങളും പാലിക്കുന്ന ആളുകളാണ് അപ്പം അവരെ മാത്രമല്ല അവർ റോമിലെ പോപ്പിനെ ഒന്നും വലിയ കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല അപ്പോൾ അവരെ ഈ റോമിൻ്റെ പോപ്പിൻ്റെ ആധിപത്യത്തിൽ കൊണ്ടുവരിക മാത്രമല്ല ഗോവയിലുള്ള ഈ പോർച്ചുഗീസുകാരുടെ തന്നെ ഒരു ഒരു മെത്രാൻ അദ്ദേഹത്തെ പോർച്ചുഗീസുകാരുടെ കോളനികളിലെല്ലാത്തിലെയും പോപ്പിൻ്റെ അടുത്ത ആളായി നിയമിക്കുക എന്നുള്ള പല ഉദ്ദേശം കൊണ്ട് ഇവിടുത്തെ ക്രിസ്ത്യാനികളെ എല്ലാം ഒന്നിച്ച് വിളിച്ചുകൂട്ടി ഒരു സുനഹദോസ് നമ്മുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ് കൊച്ചിയിൽ വിളിച്ചു കൂട്ടുന്നു അപ്പോൾ ഈ സഭ വിളിച്ചു കൂട്ടുകയും കേരളത്തിലെ ക്രിസ്ത്യാനികളെല്ലാം അന്ന് കേരളം ഇല്ല ഈ കേരളം എന്ന് പറഞ്ഞാൽ ഈ ഭൂപ്രദേശത്തുള്ള ഈ ക്രിസ്ത്യാനികളെല്ലാം ഒറ്റ സഭയ്ക്ക് കീഴിലാകണം എന്നുള്ള ആ ഒരു തീരുമാനം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ എടുക്കുന്നു അതാണ് ഉദയം പേരൂർ സുനഹദോസ് എന്ന് നമ്മൾ കേരളത്തിലെ ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ആ തീരുമാനത്തിന് ശേഷം ക്രിസ്ത്യ ക്രിസ്തു ഈ ക്രിസ്ത്യാനികളുടെ സഭകളെല്ലാം ഒന്ന ഒന്നായെങ്കിലും ഇതിനകത്ത് കുറേ ആളുകൾ ജാതി ആചാരങ്ങൾ വെച്ച് പുലർത്തുന്നവരുണ്ട് പിന്നെ അവർ നേരത്തെ തന്നെ ഈ സഭയിൽ വന്നവരാണ് എന്നുള്ള അഭിമാനം വെച്ച് പുലർത്തുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇതിനകത്ത് തന്നെ വീണ്ടും സംഘർഷങ്ങൾ രൂക്ഷമാകുന്നു അങ്ങനെ സംഘർഷങ്ങൾ കൂടി വന്നു സ്വാഭാവികമായിട്ടും പോർച്ചുഗീസുകാർ ഈ സംഘർഷങ്ങളെ ഒതുക്കുവാൻ വേണ്ടി പല തന്ത്രങ്ങളും നോക്കുന്നു അങ്ങനെ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ അവർ ഒന്നിച്ചുകൂടി അന്തോക്കിയയിലെ പാർത്രിയാർക്കിസ് ബാവയെ ബന്ധപ്പെട്ട് നിങ്ങളൊരു പ്രതിനിധിയെ ഇങ്ങോട്ട് ഇങ്ങോട്ടയക്കണം എന്നാവശ്യപ്പെടുന്നു ഒരു പ്രതിനിധിയെ വരുത്തി ആ ഒരു പ്രതിനിധിയെ കോയമ്പത്തൂരിൽ എത്തിയപ്പോഴേക്കും കോയമ്പത്തൂരിലെത്തിയപ്പോഴേക്കും അറിഞ്ഞ പോർച്ചുഗീസുകാർ ഇയാളെ ഇയാളവിടുന്ന് പൊക്കി നേരെ ഗോവയിൽ കൊണ്ടുപോയി അവിടെ കടലിൽ മുക്കി കൊന്നു എന്നാണ് ചരിത്രം അപ്പോൾ ഈ ഒരു സംഭവം ഇവിടെയുള്ള ആളുകൾ അറിഞ്ഞു അവർ ആ ദേഷ്യം വന്ന് മട്ടാഞ്ചേരിയിലെ ഒരു കുരിശിൽ പിടിച്ചുകൊണ്ട് എല്ലാവർക്കും പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് കുരിശിലൊരു വടം കെട്ടി അതിൽ പിടിച്ചുകൊണ്ട് ഇനി മുതൽ നമ്മൾ സുറിയാനി ഭാഷയിലുള്ള കർത്തനങ്ങൾ മാത്രമേ ചൊല്ലുകയുള്ളൂ പോപ്പൊരു കോപ്പാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഈ അന്തോക്കയിലെ പാർത്ഥിരാർക്കീസ് ആണ് നമ്മുടെ ഭാവ എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് സഭ രണ്ടായിട്ട് പിളരുന്നു അങ്ങനെ കേരളത്തിലെ ക്രിസ്തീയ സഭ രണ്ടായിട്ട് പിരിയുന്നു പിന്നെയും തമ്മിലടികൾ തുടരുന്നു നീണ്ടു നീണ്ടിങ്ങനെ പോകുന്നു ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ മലങ്കര മെത്രാനെ പാർത്ഥിചാർക്കീസ് ഭാവ സഭയൊന്ന് പുറത്താക്കി മെത്രാൻ കുഞ്ഞാടുകൾ മേൽ ക്രോസ് ബ്രീഡിങ് നടത്തിയതാണോ അത് കുഞ്ഞാടുകൾക്ക് വേണ്ടി പള്ളിയുടെ പണം പുള്ളിയുടെ എന്താണെന്ന് അറിയില്ല എന്തായാലും സഭയൊന്ന് പുറത്താക്കി പുറത്താക്കിയതിനെ തുടർന്ന് മെത്രാൻ്റെ കുറേ കുഞ്ഞാടുകളും മെത്രാനെ അനുകൂലിക്കുന്ന ആളുകളും ഒരു വശത്തും പാത്രിക കേസ് ഭാവെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം മറുവശത്തുമായി പൊരിഞ്ഞ സംഘർഷവും പള്ളികൾ കൈയേറ്റവും തുടർന്ന് കേസ് ആ കേസ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഹൈക്കോടതി സുപ്രീം കോടതി ഇങ്ങനെ പോയി ഇപ്പോഴും ഒരു വിധി വന്നു അതും ഒരിടം എത്തുകയില്ല കാരണം കണ്ടമാനം സ്വത്തുക്കളാണ് ഈ സഭയ്ക്ക് കേരളത്തിലും പുറത്തുമൊക്കെ പ്രധാന പട്ടണങ്ങളിൽ ഏക്കർ സ്ഥലം പള്ളികൾ ആതുരാലയങ്ങൾ മെഡിക്കൽ കോളേജുകൾ പ്രൊഫഷണൽ കോളേജുകൾ പിന്നെ സഖ്യപർവ്വതത്തിൻ്റെ ഒരു ഭൂരിഭാഗം പ്രദേശങ്ങളും അവരുടെ കയ്യിലാണ് പിന്നെ ചില സുഖവാസ കേന്ദ്രങ്ങളുണ്ട് ഡിസ്റ്റിലറികളുണ്ട് സ്വന്തമായിട്ട് ഇതെല്ലാം ഉള്ള ഒരു വൻ സാമ്രാജ്യം വ്യവസായ സാമ്രാജ്യമാണിത് നമുക്കറിയാമല്ലോ ഒരങ്കുലം ഭൂമിക്ക് വേണ്ടിയിട്ടാണ് ഒരു സഹോദരന്മാർ തമ്മിൽ കിടന്നടിക്കുന്നത് അപ്പോൾ ഈ അടി ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കും ഞാൻ പറഞ്ഞു വന്നത് ആളുകളുടെ ഈ തങ്ങളുടെ പൂർവികരെ പറ്റിയുള്ള അഭിമാനം കൊള്ളലിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാണ് ഇത് അങ്ങ് നീണ്ടുപോയത് എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം നമ്മുടെ വിഷയം രണ്ട് സി എ ഡി നമുക്കറിയാം ദാസനും വിജയനും അവർ പോൾബാർബറെ അന്വേഷിച്ച് കുറേ കാലമായി നടക്കുകയാണ് പക്ഷേ പിടിക്കാൻ സാധിക്കുന്ന പല വേഷങ്ങളും കെട്ടി ശങ്കരാടി ചേട്ടൻ്റെ വീട്ടിലാണ് വാടകയ്ക്ക് താമസിക്കുന്നത് വാടക കുടിശ്ശിക തന്നെ മാസങ്ങളായി കൊടുത്തിട്ട് ശങ്കരാടി ചേട്ടൻ ഒരു ദിവസം ഈ രണ്ട് സി അടികൾ അന്വേഷിച്ച് വീട്ടിൽ വരുന്നു വീട്ടിൽ വന്നപ്പോൾ സി അടികൾ മുറ്റത്ത് തന്നെ ഉണ്ട് ഇവിടെ ഇവിടെയൊക്കെ കറങ്ങി തിരിച്ചു വന്നിരിക്കുകയാണ് നിങ്ങൾ വാടക കൊണ്ട് കൊണ്ടുവരാത്തതാണെന്ന് ശങ്കരാടി ചേട്ടൻ ചോദിക്കുന്നു അപ്പോൾ പറയുന്നു ഇപ്പോൾ രക്ഷയില്ല കോൾ ബാർബർ എവിടെയൊക്കെ കറങ്ങി നടക്കുന്നുണ്ട് നമ്മൾ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഉടനെ തന്നെ പൈസ എത്തിക്കാം അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നിങ്ങളിപ്പോൾ വീട് ഒഴിയണം ചേട്ടൻ കൂടെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കാര്യം ബുദ്ധിമുട്ടാണ് നിങ്ങൾ ഇത്രയും നല്ല ചെറുപ്പക്കാരല്ലേ നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരല്ലേ നിങ്ങളെന്ത് ജോലിയൊക്കെ ചെയ്യാത്തത് വല്ല ഇപ്പോൾ കൂലിപ്പണിക്കാർക്ക് തന്നെ ആയിരം രൂപയ്ക്ക് അടുപ്പിച്ചില്ലേ എന്ന് ശങ്കരാടി ചേട്ടൻ ചോദിക്കുകയാണ് അതൊക്കെ ഉണ്ട് പക്ഷേ ഈ ഞാൻ വിദ്യരായ ചെറുപ്പക്കാരാണ് ഞാനാണെങ്കിൽ ബി കോം ഫസ്റ്റ് ക്ലാസ് ഇതാ ഈ ദാസനാണെങ്കിൽ ഈ വിജയനാണെങ്കിൽ പ്രീ ഡിഗ്രി നമ്മൾ ചെന്ന് ഈ പറയുന്ന പണിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് മോശമല്ലേ എന്നാൽ നിങ്ങൾക്കൊരു സ്വയം തൊഴിൽ ബാങ്കിൽ ഇഷ്ടം പോലെ ലോൺ കൊടുക്കുന്നുണ്ട് നമ്മളൊക്കെ ചെന്ന് ചോദിച്ചാൽ ലോൺ തരുമോ അല്ലെങ്കിൽ എന്ത് തൊഴിൽ ആ നിങ്ങളെ പറയുക ഞാൻ ഒരു കാര്യം ചെയ്യാം ബാങ്ക് മാനേജരെ പരിചയപ്പെടുത്താം എന്ന് പറഞ്ഞാൽ സി ഐ ഡി ദാസനെയും വിജയനെയും ബാങ്ക് മാനേജറെ അടുത്ത് ശങ്കരാടി ചേട്ടം എത്തിക്കുന്നു പക്ഷേ പുതിയ ലോണുകളൊന്നും ഇങ്ങനെ അധികം കൊടുക്കുന്നില്ല ഇപ്പോൾ നിർത്തി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ആകെ ഉള്ളത് കന്നാലി വളർത്തലിന് വേണ്ടിയിട്ടുള്ള ഇരുപത്തയ്യായിരം രൂപയുടെ ലോണേ ഉള്ളൂ ആ കന്നാലി വളർത്തലതിൽ സുഖമുള്ള കേസല്ല നമ്മൾ അഭ്യസ്ത വിദ്യയായ ചെറുപ്പക്കാർ എന്ന് പറഞ്ഞ് പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും ശങ്കരാടി ചേട്ടം പിടിച്ച് പുറത്തുകൊണ്ടുവന്നു നിങ്ങളെന്തായി കാണിക്കുന്നത് കിട്ടുന്ന ലോണിനെ വാങ്ങിച്ചെടുക്കണോ ഇപ്പോൾ പശു വളർത്തൽ മോശമാണോ ഒറ്റ പശുവിന് തുടങ്ങിയ ആ തുടങ്ങിയ ആളാണ് ഞാൻ ഇപ്പോൾ കടാകടിയന്മാരായ അൻപത് പശുക്കൾ നിന്ന് വലസുകയാണ് ഈ പശുക്കൾ തരുന്ന പാല് വിറ്റിട്ടാണ് ഞാൻ ഈ നിങ്ങളുടെ താമസിക്കുന്ന വീടടക്കം ഈ വസ്തുവകളെല്ലാം ഉണ്ടാക്കിയത് ഓ അങ്ങനെയാണല്ലേ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം നമ്മൾ വാങ്ങിക്കാം അങ്ങനെ വീണ്ടും മാനേജർ അടുത്ത് പോയി ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് വെച്ച് അമ്പതിനായിരം രൂപ ലോണും വാങ്ങിച്ച് ശങ്കരാടി ചേട്ടൻ്റെ കൂടെ ഈ ദാസനും വിജയനും കൂടെ വീട്ടിൽ ചെല്ലുകയാണ് വീട്ടിൽ ചെന്നപ്പോൾ പറയുന്നു ഞാൻ നിങ്ങൾക്ക് ഇരുപത്തഞ്ച് കിലോ സ്വർണം തരുന്ന രണ്ട് ഓസ്ട്രേലിയൻ പശുക്കളെയാണ് തരാൻ പോകുന്നത് എന്തോന്ന് സ്വർണോ ഇരുപത്തഞ്ച് കിലോ സ്വർണം പാലിൽ ആ മഞ്ഞ നടത്തി കാണുന്നത് എന്താണ് തനി തങ്കമാണ് നിങ്ങളിവിടെ വന്നപ്പോഴത്തന്നെ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടിയില്ലേ എന്താ കാരണം ഓക്സിജൻ ഓക്സിജനോ ആ ഓക്സിജൻ ലോകത്ത് ഓക്സിജൻ വലിച്ചെടുത്ത് ഓക്സിജൻ പുറത്ത് വിടുന്ന ഒരേ ഒരു ജീവിയേ ഉള്ളൂ അത് പശുവാണ് എൻ്റെ തൊഴുത്ത് നിൽക്കുന്ന പശുക്കളാണ് ഇവിടെ ഇത്രയും ഓക്സിജൻ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുന്നത് ഓ അങ്ങനെ ഒരു കാര്യമുണ്ടല്ലേ അത് ചേട്ടാ നമ്മൾ ഈ പശുക്കളെ വളർത്തിക്കൊണ്ട് വളർത്താൻ ഭയങ്കര ചിലവല്ലേ ഏയ് ചിലവൊന്നുമില്ല ഉറച്ച് പുണ്ണാക്ക് കുറച്ച് പരിധി കുരു കുറച്ച് വക്കോൽ കൊടുത്താൽ മാത്രം മതി സിറണങ്ങി പോരെയാണ് എന്താണ് പോകുന്നത് പ്ലൂട്ടോണിയം രാവിലെ കുട്ടയെടുത്തുകൊണ്ട് വെച്ചാൽ മതി പ്ലൂട്ടോണിയം കിട്ടല്ലേ മാത്രമോ അത് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇവ ഇങ്ങനെ വാല് വെക്കും അപ്പോൾ ഒന്ന് വായെന്ന് തുറന്ന് പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഔഷധമാണ് കിട്ടുന്നത് ക്യാൻസറിന് വരെ തോൽപ്പിക്കുന്ന ഔഷധമാണ് നമുക്ക് രാവിലെയുള്ള ഗോമൂത്രമെന്ന് പറയുന്നത് ഇതുകൂടി കേട്ടപ്പോഴേക്കും നമ്മുടെ സിടികൾ ആകെ ഫ്ലാറ്റായി അവർ ഉടൻ തന്നെ ഈ ആസ്ട്രേലിയൻ പശുക്കളെയും അവിടെ നിന്ന് വാങ്ങി നേരെ വീട്ടിലേക്ക് വന്ന് തൊഴുത്തിക്കൊണ്ട് കെട്ടി കുറച്ച് പുല്ലൊക്കെ പറിച്ചിട്ട് കൊടുത്തു അപ്പോഴാണ് വിജയനൊരു ടെൻഷൻ അതാണ് ഇന്നത്തെ കാര്യമൊക്കെ കഴിഞ്ഞ് കിട്ടിയ നാളെ നീ ഇവയ്ക്ക് എങ്ങനെയാണ് പിണ്ണാക്കി കൊടുക്കുന്നത് അപ്പം ദാസൻ നോക്കിയപ്പോൾ വിജയൻ അങ്ങനെ വേർത്ത് 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 നിൽക്കുകയാണ് ദാസ നിനക്കെന്താ ഒരു ടെൻഷൻ വിജയ നീ ടെൻഷനുണ്ട് നാളെ നീ ഇവനെ എങ്ങനെയാണ് തീറ്റുന്നത് എന്നുള്ളത് നീ ആ പ്രാച്ചിത്തള്ള പറഞ്ഞ കേട്ടില്ലേ ഏത് പ്രാച്യത്തള്ള സാത്വ പ്രാച്ചി ഈ പശുവിൻ്റെ മുതുകിലൂടെ ഇങ്ങനെ ചെറുതായി കഴിഞ്ഞാൽ നമുക്ക് ഏത് ഉണ്ടെങ്കിലും മാറും അങ്ങനെ ദാസനും വിജയനും കൂടെ ഈ പശുവിൻ്റെ മുതുകിലൂടെ ചെറുതായി തലോടി അങ്ങനെ അവർക്കൊരു ചെറിയ ആശ്വാസം കിട്ടി തുടർന്ന് അതൊന്ന് വിശ്രമിക്കാൻ വേണ്ടി ചെന്ന് കട്ടിലിൽ കിടന്നു എന്നിട്ട് ആ കട്ടിലിൽ കിടന്നപ്പോഴേക്കും നാളെ മുതൽ അവർക്ക് കിട്ടാൻ പോകുന്ന കിലോ കണക്കിന് സ്വർണം പ്ലൂട്ടോണിയം ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിച്ച് കിടന്നപ്പോൾ ഇതിൻ്റെ ശബ്ദം കേൾക്കുന്നു എന്തോ സംഗീതാത്മകത ഐശ്വര്യത്തിൻ്റെ സൈറൺ മുഴങ്ങുന്നത് പോലുണ്ട് ഇപ്പോൾ നാളെ മുതലുള്ള ആ ഐശ്വര്യം ഓർത്തിങ്ങനെ കിടന്നവർ ചെറുതായിട്ട് മയങ്ങി മയങ്ങിയപ്പോൾ അവരുടെ മനസ്സിലേക്കൊരു സ്വപ്നം ആർഷഭാരതത്തിൻ്റെ സ്വപ്നം ഇങ്ങനെ കടന്നു വരികയാണ് ആ സ്വപ്നത്തിൽ നോക്കുമ്പോൾ ഒരു വെള്ള പശു വെളുത്ത് ഒരു പശു എന്ത് ചോദിച്ചാലും തരുന്നൊരു പശു കാമതേനു എങ്ങനെ വരുന്നുണ്ട് മാത്രമോ എന്ത് ചോദിച്ചാലും തരുന്ന അക്ഷയപാത്രമാണ് അപ്പുറത്തിരിക്കുന്നത് ബർഗർ ചോദിച്ചാലും മിഠായി ചോദിച്ചാലും തരും അങ്ങനെ അങ്ങനൊരു അക്ഷയപാത്രം അവിടെ ഇരിക്കുന്നു ആർഷഭാരതത്തിൽ ക്ലോണിങ്ങിലൂടെ ഉണ്ടായ ചില ജീവികൾ തലയിൽ ആനത്തലയും പിറ്റു ചെയ്തു പോകുന്നു മാത്രമല്ല കരയിലും വെള്ളത്തിലും വായുവിലും ഒരേപോലെ പറക്കുവാൻ സാധിക്കുന്ന വിമാനങ്ങൾ ഇങ്ങനെ പറന്ന് നടക്കുന്നു പിന്നെ പിന്നെന്തൊക്കെ കാണുന്നത് ഗോമൂത്രത്തിലും ഗജ ഗജമൂത്രത്തിലും കൂടെ ഓടുന്ന ഭൂഖണ്ഡാന്തര വിമാനങ്ങൾ ഗോളാന്തര വിമാനങ്ങൾ ഇതെല്ലാം അവരുടെ സ്വപ്നത്തിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ് അതുമാത്രമല്ല പത്ത് തലയുള്ള ആളുകൾ ആറ് തലയുള്ള ആളുകൾ മൂന്ന് തലയുള്ള ആളുകൾ ഇങ്ങനെ പല വിചിത്ര രൂപികൾ വാലുള്ള ആളുകൾ മലയും പൊക്കിക്കൊണ്ടുപോകുന്ന ചില മനുഷ്യർ ഇങ്ങനെയുള്ള ജീവികളുടെയും പിന്നെ പഴയ ആശാഭാരതത്തിലെ പല കാര്യങ്ങളും ഇങ്ങനെ അവരുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്നൊരു നിലവിളി ശബ്ദം പോലെ കേട്ട് രണ്ടുപേരും ഞെട്ടി ഉണർന്നത് എന്താ വിജയ ആ ഒരു ശബ്ദം നീ കേട്ടല്ലേ വീണ്ടും ഒരു ഒന്ന് ശ്രദ്ധിച്ചു അപ്പോഴേ നമ്മുടെ രണ്ട് ഓസ്ട്രേലിയൻ പശുക്കൾ കിടന്ന് കരയുകയാണ് ദാസ നീ എന്താ ആ പരുത്തിക്കുരുവെടുത്ത് വെള്ളത്തിയിടാത്തത് ദാസ എന്ന് വിളിക്കുന്നതൊക്കെ ശരി ഞാൻ നിൻ്റെ ദാസനൊന്നുമല്ല ഞാൻ പ്രീ ഡിഗ്രി പ്രീ ഡിഗ്രി ഒരു മോശം ഡിഗ്രി അല്ല അതുകൊണ്ട് സൂക്ഷിച്ച് സംസാരിക്കണം ആ ശരിയോ നമുക്കൊരു കാര്യം ചെയ്യാം ചെയ്യാൻ നോക്കാം പിണ്ണാക്കെടുത്ത് വെള്ളത്തിയിട്ട് കലക്കാം അങ്ങനെ രണ്ടുപേരും കൂടി പിണ്ണാക്കെടുത്ത് വെള്ളത്തിയിട്ട് പശുവിന് കൊടുക്കാൻ വേണ്ടി കലക്കുകയാണ് കലക്കുമ്പോഴാണ് ടി വിയിൽ അടുത്ത ഒരു വാർത്ത രാജ്യം ഭരിക്കുന്ന നേതാവിൻ്റെ ബംഗാളിലെ അധ്യക്ഷൻ പറയുകയാണ് ഇന്ത്യയിൽ ജനിച്ച കുലസ്ത്രീകളായ ധേനുക്കൾ മാത്രമാണ് അമ്മമാർ മറ്റുള്ള രാജ്യത്തിൽ ജനിച്ച പശുക്കളൊക്കെ അമ്മായിമാരാണ് മാത്രമല്ല മാട്ടുപെട്ടിയിൽ നിന്ന് വരുന്ന പശു സ്വിറ്റ്സർലൻഡ് അമ്മായിയാണ് മാത്ര ഈ കുലസ്ത്രീകളായ ഇന്ത്യൻ പശുക്കൾക്ക് മാത്രമാണ് സൂര്യപ്രകാശം തട്ടുമ്പോൾ സ്വർണ്ണം ഉൽപ്പാദിപ്പിക്കുവാൻ കഴിവുള്ള ഞരമ്പുകളുള്ളത് ഇത് കേട്ട് നമ്മുടെ ദാസനും വിജയനും ഞെട്ടിത്തരിച്ചു കാരണം ഓസ്ട്രേലിയൻ പശുക്കളെയും കൊണ്ടാണ് വന്നത് അമ്മായിമാരാണ് അവർക്ക് ഈ സ്വർണം തരാനുള്ള കഴിവില്ല എന്ന് മനസ്സിലാക്കി ഇതിനെ എങ്ങനെയെങ്കിലും ഇനി തിരിച്ചു തിരിച്ചുകൊടുത്ത് ആ പൈസ വാങ്ങണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ രണ്ടുപേരും പിണ്ണാക്കുകലക്കുന്നത് നിർത്തി നേരെ നമ്മുടെ ശങ്കരടി ചേട്ടൻ്റെ അടുത്തേക്ക് വന്നു ചേട്ടാ നമ്മുടെ പോൾ ബാർബറെ അവിടെ അടുത്തവിടെ എത്തിയിട്ടുണ്ട് നമുക്കിനിയിപ്പോൾ അയാളെ പിടിക്കാൻ പോകണം ഈ പശുവിനെ വളർത്താനുള്ള സമയമില്ല ചേട്ടൻ ഇതങ്ങ് എടുത്തിട്ട് ആ പൈസ അങ്ങ് തന്നാൽ കൊള്ളാമായിരുന്നു ആ വാടകയും കുടിശ്ശിക തന്നിട്ട് ഇപ്പോൾ ലോണും എടുത്ത് പറ്റിച്ച് മുങ്ങാനുള്ള പരിപാടിയാണല്ലേ ഇങ്ങനൊരു കാര്യം ചെയ് പശ് എന്തായാലും പൈസ വരില്ല നിങ്ങൾ എന്തുവേണം ചെയ്താൽ ആ പശുവിനെ തിരിച്ചെടുക്കുന്ന പരിപാടിയും അങ്ങനെ നിരാശരായി നമ്മളത് ആസനം വിജയനും വീട്ടിലധികം വീട്ടിലേക്ക് തിരിച്ചു വന്നു ഇതിനിപ്പോൾ എങ്ങനെയെങ്കിലും ഒഴിവാക്കണമല്ലോ അപ്പോൾ ദാസൻ ഒരു ഐഡിയ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം കോയാക്കെ വിളിച്ച് ഇതിനെ അങ്ങ് കൊടുക്കാം ഇറച്ചിക്ക് ഓ എന്നിട്ട് വേണം അല്ല ചാണകീനികൾ നിങ്ങളെ ഇറച്ചി വയ്ക്കാൻ അപ്പോൾ അതും നടക്കില്ല എന്ന് മനസ്സിലായി ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഇതിനെ ഇനി അഴിച്ചുവിടാം അങ്ങനെ രണ്ടുപേരും കൂടെ ഒരു തീരുമാനം എടുത്തു ഇതിനെ തൽക്കാലം അങ്ങ് വിടുക പൈസ പോയതാ പോയി അങ്ങനെ പശുവിനെ കയറിടർത്ത് വിട്ടു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കാണ് അടുത്ത വീട്ടിൽ അമ്മിച്ചേച്ചി ചാടിത്തുള്ളി വരുന്നത് ഏത് തെണ്ടികളാണ് ഈ പശുക്കളെ അഴിച്ചു അഴിച്ചുവിട്ടത് എന്ന് പറഞ്ഞ് വരുകയാണ് അപ്പോൾ ദാസനെ നമ്മളറിഞ്ഞില്ല നമ്മൾ കണ്ടില്ല നമ്മൾ ആ പരിപാടി ഇല്ലല്ലോ നമ്മൾ സീഡികളാണ് ആ എന്തായാലും അവന രാവിലെ നിങ്ങൾ രണ്ട് പശുക്കളായിട്ട് വന്നതായിട്ട് അടുത്ത ഗോപാലൻ അവിടെ പറഞ്ഞു ആ ഗോപാലൻ അല്ലെങ്കിലും നമ്മളോട് ഒത്തിരി ഒരു ഇതുണ്ട് ഗോവാലം കള്ളം പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് തൽക്കാലം തടി തപ്പി ചേച്ചി അമ്മി ചേച്ചിയങ്ങ് പോയി പിന്നീടാണ് ഇവർക്ക് അപകടം ബോധ്യമായത് ഇനിയിവിടെ നിന്നാൽ പ്രശ്നം രൂക്ഷമാവും രണ്ടുപേരും പെട്ടിയും എല്ലാം തട്ടിക്കൂട്ടിയെടുത്ത് പുറത്തിറങ്ങി ഒറ്റ നടന്ന് നടന്നു അപ്പോൾ നമ്മുടെ ദാസനേയും വിജയൻ്റെയും കാര്യം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഇതാണ് ഇന്ന് രാജ്യത്തിൻ്റെ ഒരു അവസ്ഥ അതുമാത്രമല്ല നമ്മളിപ്പോൾ കേൾക്കുന്ന ചില കാര്യ ചില വാചകങ്ങൾ സോ ദ മീ റിസൈഡ്സ് ഇൻ ദിസ് ആസ് മീ ഈസ് റിസൈഡിംഗ് ഇൻ ആൾ ഓഫ് ദാറ്റ് ആസ് മീ സോ ദാറ്റ് മീ ത്രൂ ദിസ് മീ ടാക്കിങ് ടു മീ കേട്ടിട്ടുണ്ടാവും അങ്ങനെ നിത്യാനന്ദകരമായിരിക്കുന്ന നമ്മുടെ ഈ ആർഷഭാരതത്തിൻ്റെ കാര്യങ്ങളെ യുക്തിവാദികൾ അല്ലെങ്കിൽ സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആളുകൾ ചോദ്യം ചെയ്യുമ്പോൾ അതിന് വിമർശിക്കുമ്പോൾ പൊതുവേ ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ് നിങ്ങളെന്തുകൊണ്ട് ഈ സംസ്കാരത്തെ മാത്രം ലക്ഷ്യം വയ്ക്കുന്നു ഇതിനേക്കാൾ എന്തെല്ലാം ക്രൂരകൃത്യങ്ങൾ ചെയ്ത മുസ്ലിങ്ങളെ നിങ്ങളൊന്നും പറയുന്നില്ല പിന്നെ നിങ്ങൾ ക്രിസ്ത്യാനികളെ ഒന്നും പറയുന്നില്ല ഈ ആർഷഭാരതത്തെ മാത്രം എന്താ ഇങ്ങനെ അതിൻ്റെ ദോഷവശങ്ങൾ മാത്രം കാണുന്നത് എന്തുകൊണ്ട് എന്നിങ്ങനെ ഓരോരുത്തരും ചോദിക്കും ചോദിക്കുന്നത് ചില്ലറക്കാരൊന്നുമല്ല വളരെ ബുദ്ധിജീവികളാണ് അവർ പറയുന്നത് നിങ്ങൾ ദോഷം മാത്രം കാണുന്ന ആളുകളാണ് വരട്ടുവാദികളാണ് നിങ്ങൾ എത്രയോ നല്ല വശങ്ങളുണ്ട് നമ്മുടെ രാജ്യം ഏതെങ്കിലും രാജ്യത്തെ ആക്രമിച്ചിട്ടുണ്ടോ ചോദ്യം അതാണ് നമ്മുടെ രാജ്യം ഏതെങ്കിലും രാജ്യത്തെ ആക്രമിച്ചിട്ടുണ്ടോ നല്ല ചോദ്യമാണ് നമ്മൾ ആലോചിക്കുമ്പോൾ ശരിയാണ് ഇന്ത്യ അങ്ങനെ വേറെ രാജ്യത്തെ കയറി ആക്രമിച്ചിട്ടില്ല ഇന്ത്യ എന്ന് പറയുന്നൊരു മഹാരാജ്യം രൂപപ്പെടുന്നത് തന്നെ ബ്രിട്ടീഷുകാരോട് പോയപ്പോഴാണ് അവർ ഭരിച്ചിരുന്ന പ്രദേശം അവർ കൈയൊഴിഞ്ഞു പോയപ്പോഴാണ് ഇന്ത്യ എന്ന് പറയുന്ന രൂപത്തിലേക്ക് മാറിയത് അതിനു മുമ്പേ ഇന്ത്യ എന്ന് പറയുന്നൊരു രൂപമില്ല കഴക്കൂട്ടത്തെ രാജാവ് പള്ളിച്ചല രാജാവ് ബാലരാമുരത്തെ രാജാവ് പിന്നെ നെല്ലിമുടി രാജാവ് കാഞ്ചനംകുളം രാജാവ് ഇങ്ങനെയുള്ള പത്തറുന്നൂറിലധികം രാജാക്കന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാടിച്ച് ഏത് സമയവും യുദ്ധവും പിന്നെ അത് ബഹളവുമായി കഴിഞ്ഞിരുന്ന ഒരു പ്രദേശം ആ പ്രദേശം ഒരുപാട് കാലം അതായത് ആയിരത്തോളം വർഷം ഭരിച്ചത് വിദേശ ശക്തികളാണ് മുസ്ലിം രാജാക്കന്മാരാണ് പിന്നെ ഒരു നൂറ്റി തൊണ്ണൂറ് കൃത്യമായി നൂറ്റി തൊണ്ണൂറ് വർഷം ഭരിച്ചത് ബ്രിട്ടീഷുകാരാണ് അപ്പോൾ നമുക്ക് എന്താണ് നമ്മളെ വിമർശിക്കുന്നവർ ഉന്നയിക്കുന്ന ആ നല്ല ഗുണങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷഭാരതത്തിൽ വേദങ്ങളുണ്ടായിരുന്നു വേദങ്ങളിൽ എന്തെല്ലാം അറിവാണ് ഉണ്ടായിരുന്നത് വേദങ്ങളില്ലാത്ത ഒരു അറിവും ഈ ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ല അതാണ് നമ്മുടെ ബുദ്ധിജീവികൾ പറയുന്നത് ആ നല്ല വശങ്ങൾ എടുക്കൂ തത്വമസി നിങ്ങളെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇതുപോലെ ഒരു സംഗതി വേറെ ഏതെങ്കിലും മതത്തിലുണ്ടോ ഏതെങ്കിലും രാജ്യത്തുണ്ടോ അതുപോലെ അഹം ബ്രഹ്മാസ്മി പിന്നെ ലോക സമസ്ത സുഖിനോ ഭവന്തു ഏകം സത്വിപ്ര വിപ്ര ബഹുദാ വതന്തി ഇങ്ങനെയൊക്കെ ഉള്ള വാചകങ്ങൾ നമുക്കല്ലാതെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഏതെങ്കിലും സംസ്കാരത്തിലുണ്ടോ എന്നാണ് ഇവർ നമ്മളോട് ചോദിക്കുന്നത് തത്വമസി അതെന്തായിക്കോട്ടെ ഇന്ന് അതെന്താണ് അതിൻ്റെ പ്രാധാന്യം അതിലെന്താണ് ഒരു അതിൽ നിന്ന് എന്താണ് പഠിക്കാനുള്ളത് ഇപ്പോൾ ഏകം സത് വിപ്ര ബഹുതാവതന്തി ഋഗ്വേദത്തിലെ ഒരു വാചകമാണ് അത് മുഴുവനായി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രം മിത്രം വരണം ദിവ്യസ സുവർണോ ഗരുതമാ ഏകം സത് വിപ്ര ബഹുതാവതന്തി അഗ്നിം യമം മാതിരി ശ്മാനമുഖ എന്നാണ് ആ പദ്യം മൊത്തമുള്ളത് അതിൽ പറയുന്നത് ഇന്ന് കാണുന്ന ദൈവങ്ങളെന്ന് ഇന്നിപ്പോൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ മുപ്പത്തിമുക്കോടി ദൈവങ്ങളുണ്ട് ഇതൊന്നും തന്നെ വേദത്തിൽ ഇല്ല ആകെയുള്ള ഇന്ദ്രനും മിത്രനും വരുണനും അഗ്നിയുമൊക്കെയാണ് അപ്പോൾ ആ വേദകാലഘട്ടത്തിൽ തന്നെ വേദം രചിക്കപ്പെടുന്ന കാലത്ത് തന്നെ ഒരു ദൈവത്തിനല്ല പ്രാമുഖ്യം പല 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 ദൈവങ്ങൾ പല ആളുകളും ആചരിക്കുമ്പോൾ ഇവരെ കൊണ്ട് ഒന്ന് ഒന്നിച്ചു കൊണ്ടുവരാൻ വേണ്ടി അതിൽ തന്നെ ഉണ്ടാക്കിയ ഒരു ആ ഋഗ്വേദത്തിൽ തന്നെ ചേർത്തിരിക്കുന്ന ഒരു വാചകമാണ് ഈ സംഗതി ഇന്ദ്രനും മിത്രനും വരണമെന്നൊക്കെ പറയുന്നത് ഒരേ കാര്യത്തിൻ്റെ വകഭേദങ്ങൾ തന്നെ മിപ്രന്മാർ അത് പലതായ അല്ല പലതായിട്ട് പറയുന്നുവെങ്കിലും ഒന്ന് തന്നെയാണ് എന്ന് പറയുന്നതാണ് എൻ്റെ വാസവം ഇതുകൊണ്ട് ഇന്നത്തെ ആളുകൾക്ക് എന്താണ് പ്രയോജനം ഇത് ഒന്നായിക്കോട്ടെ പലതായിക്കോട്ടെ നമുക്ക് ഇന്നത്തെ മനുഷ്യന് ഈ സംഗതി കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ അപ്പോൾ ഗുണമുള്ള കാര്യം എന്താണ് വിദ്യാഭ്യാസം വിദ്യാഭ്യാസം മനുഷ്യനെ എല്ലാ കാലത്തും ഗുണമേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ വിദ്യാഭ്യാസത്തെ പറ്റി പറയുമ്പോൾ നമ്മുടെ പ്രധാന വിമർശനം എന്ന് പറയുന്നത് മെക്കാളെ ഇവിടെ കൊണ്ടുവന്ന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവന്നു ക്ലാർക്കന്മാരെ സൃഷ്ടിക്കുന്ന വിദ്യാഭ്യാസമാണ് ഇവിടുത്തെ സംസ്കാരം മൊത്തം കളഞ്ഞത് ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണ് മെക്കാളെ വെറും ക്ലാർക്കന്മാരെ ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഈ വിദ്യാഭ്യാസം ഈ വിദ്യാഭ്യാസ സമ്പ്രദായം എന്നാണ് പ്രധാന വിമർശനം ആ ആ വിമർശനം നടത്തുമ്പോൾ ബ്രിട്ടീഷുകാർ മനഃപൂർവ്വം ഇവിടെ കൊണ്ടുവന്ന് ഈ സംഗതികൾ ഒരുപാട് നമ്മുടെ ആർഷമായിട്ട് കരുതുന്ന ഒരുപാട് ആചാരങ്ങൾ നമ്മൾ മാറ്റിയിട്ടുണ്ട് ആ മാറ്റിയിൽ മാറ്റിയതിലൊന്നാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അതായത് സംസ്കൃതത്തിനും അറബിക്കും മാത്രം ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇംഗ്ലീഷുകാർ സ്കൂളുകളിൽ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് കൊണ്ടുവന്നു അത് തെറ്റാണ് അവർ പാശ്ചാത്യ കാര്യങ്ങളാണ് ഇവിടെ കൊണ്ടുവന്നത് എന്നാണ് ഈ ആഷ വിദ്വാൻമാർ പ്രചരിപ്പിക്കുന്നത് മാത്രമല്ല നമ്മുടെ ഇടത് ഇടയ്ക്ക് ഒരു രണ്ടു മൂന്ന് വർഷത്തിന് മുമ്പേക്ക് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ ഇത് സംബന്ധമായിട്ട് ഒരു പോസ്റ്റ് നിരന്തരം വന്നുകൊണ്ടിരുന്നു അത് മറ്റൊന്നുമല്ല ലോഡ് മെക്കാളെ പറയുന്നതായിട്ടുള്ള ഒരു സംഗതിയാണ് ലോഡ് മെക്കാളെ ഇംഗ്ലണ്ടിലെ നിയമസഭയിൽ കേരള ഇന്ത്യയുടെ പൈതൃകത്തെ പറ്റി അല്ലെങ്കിൽ ഇന്ത്യയുടെ തെക്ക് മുതൽ വടക്ക് വരെ സഞ്ചരിച്ചപ്പോൾ അദ്ദേഹത്തിന് എന്തോ അതിഭയങ്കരമായ അല്ലെങ്കിൽ എന്തോ മഹത്തരമായ ഒരു സംസ്കാരമാണ് ഇവിടെ നിൽക്കുന്നത് നിലനിൽക്കുന്നത് എന്ന് അദ്ദേഹം പ്രസംഗിച്ചതായിട്ട് ഒരു പോസ്റ്റ് നമ്മുടെ സമൂഹ മാധ്യമങ്ങളെല്ലാം പ്രചരിച്ചു ആ പോസ്റ്റിൻ്റെ ഒരു ആ പോസ്റ്റിൻ്റെ കാര്യം മാത്രം എടുത്താൽ മതി നമുക്കറിയാം ലോഡ് മെക്കാളെ ഇവിടെ എത്തിയത് ഫസ്റ്റ് ലോ കമ്മീഷൻ അതായത് ബ്രിട്ടീഷ് സർക്കാർ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിൽ ഒരു ലോ കമ്മീഷനെ ഇന്ത്യയിലേക്ക് നിയമിക്കുന്നു അതിൻ്റെ ചെയർമാനായിട്ടാണ് ലോഡ് മെക്കാള ഇവിടെ എത്തുന്നത് അദ്ദേഹം ഇവിടെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി നാല് മുതൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് വരെ ഇന്ത്യയിൽ പ്രവർത്തിച്ചു അദ്ദേഹം ഇവിടെ ചെയ്ത കാര്യം ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പറ്റി അദ്ദേഹം പഠിക്കുന്നു പഠിക്കുമ്പോൾ നമ്മൾ വിട്ടുപോകുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ സാധാരണ പറയുന്നത് ബ്രിട്ടീഷുകാർ ഇവിടെ കൊണ്ടുവന്ന ഓരോ സാധനങ്ങൾ തന്നതാണ് ഇതൊന്നും നമ്മുടേതല്ല ശരിയാണ് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന സാധനങ്ങൾ നമ്മുടേതല്ല പക്ഷേ ബ്രിട്ടീഷുകാർ ഇവിടെ കൊണ്ട് തരാൻ തരുന്നതിന് പിന്നിൽ ഒരുപാട് ഇന്ത്യക്കാർ അതിനുവേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് രാജ റാം മോഹൻ റായി ആണ് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി ഒരു ഇംഗ്ലീഷ് സ്കൂൾ കൽക്കട്ടയിൽ സ്ഥാപിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയെ പറ്റി പഠിക്കുന്ന കുറേ പാശ്ചാത്യരുണ്ട് ഓറിയൻ്റലിസ്റ്റുകളെന്നാണ് പറയുന്നത് ഇന്ത്യ മാത്രമല്ല ഈ പൗരസ്ത്യ ദേശങ്ങളെപ്പറ്റി അവരുടെ പഴയ ചരിത്രത്തെ പറ്റി പഴയ പുരാണങ്ങളെപ്പറ്റിയൊക്കെ പഠിക്കുന്ന ഓറിയൻ്റലിസ്റ്റുകൾ അങ്ങനെ ഒരു ഓറിയൻ്റലിസ്റ്റാണ് മാക്സ് മുള്ളർ അദ്ദേഹമാണ് ഇവിടുത്തെ പൗരാണിക കഥകളെയും അതുപോലെ ഋഗ്വേദം പോലെയുള്ള പ്രാചീന കൃതികളെയും ഒക്കെ എടുത്ത് പരിഭാഷപ്പെടുത്തുന്നത് ആദ്യം കഥകളെ എടുത്ത് അദ്ദേഹം ജർമ്മനിയിലേക്ക് പരിഭാഷ ജർമ്മനിയിലേക്ക് പരിഭാഷപ്പെടുത്തുന്നു പിന്നെ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തുന്നു അതേപോലെ ജർമ്മനാണ് ജർമ്മൻകാരനാണെങ്കിലും അദ്ദേഹം സംസ്കൃത പഠിച്ചതും അതുപോലെ അദ്ദേഹം വിദ്യാഭ്യാസവും വിദ്യാഭ്യാസ പ്രവർത്തനവും തുടർന്നുള്ള പ്രവർത്തനങ്ങളും എല്ലാം ഇംഗ്ലണ്ടിലാണ് പൂർത്തിയാക്കിയത് അങ്ങനെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കിടയിലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയ പ്രാചീന കൃതികൾ അദ്ദേഹം കാണുന്നത് അവയെപ്പറ്റി പഠിക്കുന്നു അവയെ പറ്റി പഠിക്കുന്ന പഠിച്ചപ്പോൾ ഇങ്ങനെ പ്രാചീന കാലത്ത് ഉണ്ടായിരുന്ന കാര്യങ്ങളാണ് അത് കൊള്ളാമെന്ന് തോന്നി അവരത് മാക്സിമം ഉള്ളവരത് മാക്സിമം പ്രചരിപ്പിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പ്രചാരണത്തിലൊക്കെ ആവേശം ഉൾക്കൊണ്ട് ധാരാളം ഓറിയൻ്റലിസ്റ്റുകൾ അന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഈ ഓറിയൻ്റലിസ്റ്റുകളുടെ നിർദ്ദേശമാ നിർദ്ദേശപ്രകാരമാണ് ബ്രിട്ടീഷ് സർക്കാർ ഒരു സംസ്കൃത കോളേജ് കൽക്കട്ടയിൽ സ്ഥാപിക്കണം എന്ന് തീരുമാനമെടുക്കുന്നു അപ്പോൾ ആ തീരുമാനത്തിനെ റാം മോഹൻ റോയ് ശക്തമായി എതിർക്കുന്നു അദ്ദേഹം ലോർഡ് ആംഗാസ്റ്റിന് ഒരു കത്തെഴുതുന്നു ആ കത്തിൽ പറയുന്നത് സംസ്കൃത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മുൻപേ തന്നെ ഇവിടെ ഉണ്ടായിരുന്നതാണ് അത് മാത്രമല്ല ലോഡ് ദ മൈൻഡ്സ് ഓഫ് യൂത്ത് വിത്ത് ഗ്രാമാറ്റിക്കൽ നൈസറ്റീസ് ആൻഡ് മെറ്റാഫിസിക്കൽ ഡിസ്റ്റിങ്ഷൻസ് ഓഫ് ലിറ്റിൽ ഓർ നോ പ്രാക്ടിക്കൽ യൂസ് എന്നാണ് അദ്ദേഹം എഴുതുന്നത് അതായത് ഹിന്ദു സ്കൂളുകളിൽ അതായത് സംസ്കൃത സ്കൂളുകളിൽ സാങ്കല്പിക പഠനം മാത്രമാണ് നടത്തുന്നതെന്നും ഈ രാജ്യത്തെ ഇരുട്ട് നിർത്തുന്നത് സംസ്കൃത വിദ്യാഭ്യാസമാണെന്നും ആയതിനാൽ കുറച്ചുകൂടെ സ്വതന്ത്രമായ ഊർജ്ജസ്വലമായ മാത്രമല്ല കണക്ക് രസതന്ത്രം ഊർജ്ജതന്ത്രം അനാട്ടമി മുതലായ വിഷയങ്ങൾ ഉപകാരമുള്ള വിഷയങ്ങൾ ഉൾപ്പെടുത്തുന്ന ഒരു വിദ്യാഭ്യാസമാണ് നമുക്ക് വേണ്ടതെന്നും അദ്ദേഹം അന്നത്തെ വയസ്ലോയിൽ കത്തെഴുതുകയാണ് പിന്നീടാണ് ഈ തർക്കം തുടർന്നുകൊണ്ടിരുന്നു ഓറിയൻറ്റിസ്റ്റുകളും അതുപോലെ തന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് വേണ്ടി വാദിക്കുന്ന ഇവിടുത്തെ വിദ്യാഭ്യാസമുള്ള ആളുകളും റാം മോഹൻ റൈ അടക്കമുള്ള ആളുകൾ ഇതിനു വേണ്ടി വാദിച്ചുകൊണ്ടിരുന്നു ഇതൊരവസാനം ഉണ്ടാകുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൽ മെക്കാളെ എഴുതിയ ഒരു കുറിപ്പോ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പിൽ പറയുന്നത് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള എല്ലാ ബുക്കുകളുടെയും വിവർത്തനങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട് അതായത് ഇവിടുത്തെ അറേബ്യയിലെയും ഇന്ത്യയിലെയും പൗരാണികമായിട്ടുള്ള ഏറ്റവും പ്രശസ്തമായ എല്ലാ ബുക്കുകളും ഞാൻ വായിച്ചു ഇപ്പോൾ ഈ ഓറിയൻ്റലിസ്റ്റുകൾ അവകാശപ്പെടുന്നത് പോലെ ഒന്നും തന്നെ അതിൽ ഇല്ല ബ്രിട്ടനെ ബ്രിട്ടനിലെ ലൈബ്രറിയിൽ ഒരു ഷെൽഫിലെ പുസ്തകങ്ങളുടെ പ്രയോജനം പോലും ഇന്ത്യയിലെയും അറേബ്യയിൽ മൊത്തം പുസ്തകം എടുത്താൽ കിട്ടുകയില്ല എന്നാണ് അദ്ദേഹം എഴുതിയത് ആ കുറിപ്പ് അതിനാൽ ആറാം തരം മുതൽ ഇംഗ്ലീഷ് മാത്രമായിരിക്കണം മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്നാണ് മെക്കാളെ കുറിപ്പ് എഴുതിയത് മെക്കാളയുടെ ഈ കുറിപ്പ് അന്നത്തെ ഗവർണർ ജനറൽ ആയിരുന്ന ലോഡ് വില്യം പെൻറ്റിങ്ങിനും വളരെ ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പാക്കിയത് ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇംഗ്ലീഷുകാര് അവരുടെ ക്ലർക്കന്മാരെ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതല്ല ഇവിടെ തന്നെയുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ പ്രത്യേകിച്ച് റാം റോയിയൊക്കെ ബാല ശൈശ്യ അതുപോലെ ഈ വിധവകളോട് കാണിക്കുന്ന ക്രൂരതകൾ സതി അതുപോലെ എന്തെല്ലാം സാമൂഹിക തിന്മകൾ ഉണ്ടോ അതിനെ എല്ലാം നിരന്തരം എതിർത്തു കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സമുദായം അദ്ദേഹം ഒരു ബംഗാളി ബ്രാഹ്മണനാണ് ബംഗാളിലുള്ള ഇതര ബ്രാഹ്മണന്മാരെല്ലാം അദ്ദേഹം അദ്ദേഹത്തെ പുറത്താക്കി അദ്ദേഹത്തിൻ്റെ ഈ പഠിപ്പും പ്രവർത്തനങ്ങളൊന്നും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല നമുക്കറിയാമല്ലോ വീ ടി ഭട്ടതിരിപ്പാട് അദ്ദേഹം ഇവിടെ സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയപ്പോഴേക്കും അദ്ദേഹത്തിന് ഇവിടെയുള്ള നമ്പൂതിരിമാൾ മാൾ അപ്പോഴും തന്നെ പുറത്താക്കി ഇത് മരിക്കുന്നതുവരെയും ഇവരെ കൂടാതെ കൂട്ടി കൂട്ടിയില്ല അതേപോലെ തന്നെയാണ് റാംമോഹനെയും റാം മോഹൻ മരിക്കുന്നത് ഇംഗ്ലണ്ടിൽ വെച്ചിട്ടാണ് അത് ആ വിഷയം വിടാം നമുക്ക് അടുത്ത വിഷയം റാംമോഹൻ വേറൊരു പ്രധാനപ്പെട്ട നമ്മൾ അതേ റാംമോഹനെ പറ്റി പ്രധാനമായും പഠിക്കുന്നത് സതിസമ്പ്രദായമാണ് ഈ സതിസമ്പ്രദായത്തിൻ്റെ ഒരു പ്രധാനമായ ക്രൂരത എന്ന് പറയുന്നത് ശൈശവ വിവാഹം കഴിഞ്ഞ് വരുന്ന കുട്ടികളാണ് മധുക്കളെന്ന് പറയുന്നത് ശൈശവ വിവാഹം പത്ത് വയസ്സിലൊക്കെ പത്ത് വയസ്സും പതിനൊന്ന് വയസ്സിലുമാണ് ഈ കുട്ടികളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നത് ആ കുട്ടികൾ ചിലപ്പോൾ അടുത്ത വർഷം തന്നെ വിധവകളാകാം അങ്ങനെ വിധവകളാകുമ്പോൾ ആ ഭർത്താവിൻ്റെ ചിതയിൽ എടുത്തിടുകയാണ് കളിച്ച് നടക്കേണ്ട കുട്ടികളാണ് അപ്പോൾ അത്രമാത്രം ക്രൂരമായ ഈ സമ്പ്രദായത്തെ ബ്രിട്ടീഷുകാർ മാത്രമല്ല വളരെ നേരത്തെ തന്നെ ധാരാളം എതിർത്തിരുന്നു ഈ സമ്പ്രദായത്തിൻ്റെ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു പുരാണ കഥയാണ് ശിവൻ്റെ ആദ്യ ഭാര്യയായ സതി ദക്ഷയാഗത്തിൽ ചെന്ന് അപമാനിതയാവുമ്പോൾ പെട്രോൾ ഒഴിച്ച് കത്ത് കത്തിക്കുന്നു സ്വയം അപ്പോൾ അത് വളരെ പാതിവൃത്യമുള്ള ഒരു ഒരു ഭാര്യയുടെ സ്നേഹത്തിൻ്റെ പ്രകടനമാണ് എന്നുള്ളതിൻ്റെ ആചാരമാണ് ഈ സതി ഇതിനെതിരെ ഹുമയൂൺ ചക്രവർത്തി ഉത്തരവിറക്കിയിട്ടുണ്ട് അന്ന് അദ്ദേഹത്തിൻ്റെ സദസ്യർ പറഞ്ഞത് ചക്രവർത്തി കൂടുതൽ ഇതിനെപ്പറ്റി ഭേദഗതാകേണ്ട ഇതൊന്നും തട തടഞ്ഞാലും നിൽക്കുന്ന കാര്യങ്ങളല്ല അത് വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു പിന്നീട് മഹാനായ അക്ബർ ചക്രവർത്തി വന്നു അദ്ദേഹം നേരത്തെ ഹുമേൻ ചക്രവർത്തി ഉത്തരവിറക്കിയാൽ അദ്ദേഹത്തിന് അറിയാമല്ലോ അദ്ദേഹം ഒരു നിബന്ധന വച്ചു ആരെങ്കിലും സ്വയം സതി അനുഷ്ഠിക്കുന്നെങ്കിൽ മാത്രം ചെയ്താൽ മതി അതിന് സ്വയം താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് രാജ്യത്തിലെ പ്രധാന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ നിന്ന് അനുമതി വാങ്ങിയാൽ മാത്രമേ അനുഷ്ഠിക്കാൻ പാടുള്ളൂ എന്ന് അദ്ദേഹം ഉത്തരവിറക്കി പിന്നീട് സംഭവിക്കുന്ന കാര്യം പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് ഈ പെൺകുട്ടിയുടെ ബന്ധുക്കളെല്ലാം കൂടി ചേരും അവൾക്ക് സമ്മതമാണ് എന്ന് പറഞ്ഞ് ഉത്തരവ് വായിക്കാൻ തുടങ്ങി അപ്പോൾ അക്ബർ വീണ്ടും പറഞ്ഞു പരമാവധി അനുമതി കൊടുക്കരുത് അനുമതി താമസിപ്പിക്കണം എന്ന് അവരെ ഷട്ടം കെട്ടി അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കൈക്കൂലി കൊടുക്കും കൈക്കൂലി കൊടുത്തിട്ട് അനുമതി വാങ്ങും അങ്ങനെ ഇത് വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചിൽ ഗോവയിൽ പോർച്ചുഗീസുകാർ ഈ സമ്പ്രദായം നിർത്തലാക്കി പിന്നീട് ബംഗാളിൽ ക്രിസ്ത്യൻ മിഷണറിയായ വില്യം കാരിയും റാംമോഹനും കൂടെ ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടാണ് നിരന്തരമായി നിരന്തരമായ ആശയസമരം നടത്തിയിട്ടാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിൽ ലോഡ് വില്യം പെൻറ്റിംഗ് ഈ സമ്പ്രദായത്തെ നിർത്തലാക്കും നിർത്തലാക്കുമ്പോഴും അന്നത്തെ പ്രധാനപ്പെട്ട ബുദ്ധിജീവികളെല്ലാം കൂടെ ബ്രിട്ടീഷുകാർ ഇന്ത്യൻ സംസ്കാരത്തെ തകർക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ഇന്ത്യൻ സംസ്കാരമായ ആർഷ സംസ്കാരമായിട്ടുള്ള സതിയെ ബ്രിട്ടീഷുകാർ നിർത്തലാക്കി അവർ നമ്മുടെ സംസ്കാരത്തിൽ കൈവയ്ക്കുന്നു എന്നാണ് നിരന്തരമായി ഇവർ വാദിക്കുന്നു മാത്രമല്ല ഇതിൻ്റെ ഗുണഭോക്താക്കളായ സ്ത്രീകളെ ഉൾപ്പെടെ നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടതുമാതിരി സ്ത്രീകളെ ഉൾപ്പെടെ അണിനിരത്തി അതിഭയങ്കരമായ പ്രക്ഷോഭം കോടതി കേസ് ഇതൊക്കെ വന്നു പക്ഷെ അന്ന് നടത്തലാക്കിയത് തുടർന്നുകൊണ്ടിരുന്നു എന്തായാലും ആർഷഭാരതത്തിന് ഏറ്റവും കനത്ത അടിയായിരുന്നു സതിയുടെ നിരോധനം അത് കഴിഞ്ഞ ഒരു കനത്ത അടിയാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇവിടെ നടത്തലാക്കി ഇവിടെ നടപ്പാക്കിയത് തുടർന്ന് വീണ്ടും വന്നു ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു പീനൽ കോഡ് ഒരു ശിക്ഷാ നിയമം എന്ന് പറയുന്ന സംഗതി ഇന്ത്യയിൽ കൊണ്ടുവന്നു അത് അതിഭയ ഗുരുതരമായിട്ടുള്ള ഒരു സാംസ്കാരിക അധിനിവേശമായിരുന്നു കാരണം നെയ്യാറ്റങ്കരയിൽ ഉള്ള ഒരാളിനെ ഒരേ കുറ്റത്തിന് ഇപ്പോൾ ഒരു തേങ്ങ മോഷ്ടിച്ചു നെയ്യാറ്റങ്കരയിലുള്ള ഒരാൾ തേങ്ങ മോഷ്ടിച്ചു വിഴിഞ്ഞത്തുള്ള മറ്റൊരാളും തേങ്ങ മോഷ്ടിച്ചു ഇപ്പോൾ ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചിട്ടാണെങ്കിൽ മോഷണത്തിന് ഒരു കുറ്റമാണ് ഒരു ശിക്ഷയാണുള്ളത് മറിച്ച് ആർഷ സംസ്കാരം അനുസരിച്ചിട്ടാണെങ്കിൽ നെയ്യാറ്റം കയ്യിൽ മോഷ്ടിച്ചത് ഏത് ജാതിക്കാരനാണ് എന്ന് നോക്കും പിന്നെ അവന് ഏത് ശിക്ഷ കൊടുക്കണം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് വിഴിഞ്ഞത്തെ മോഷ്ടിച്ചത് വേറൊരു ജാതിക്കാരനാണ് ശിക്ഷ മാറിക്കഴിഞ്ഞു മാത്രമല്ല വിഴിഞ്ഞത്തുള്ള ശിക്ഷ ശിക്ഷയല്ല അതേ ജാതിക്കാരന് നെയ്യാറ്റിങ്ങര കിട്ടുന്നത് ശിക്ഷ വ്യത്യാസമാണ് ഇപ്പം കൽക്കട്ടയിൽ ഒരാളിനെ ഒരു കൊലപാതകം ചെയ്തു കൊലപാതകം ചെയ്ത ബ്രാഹ്മണനാണെങ്കിൽ ശിക്ഷയില്ല അത് ഇന്ത്യ ഒട്ടാക അങ്ങനെ തന്നെയായിരുന്നു കൊലപാതകം ചെയ്ത മറ്റൊരു സമുദായക്കാരനാണെന്ന് വിചാരിച്ചുള്ള അയാൾക്ക് അവിടുത്തെ രാജ്യത്ത് അതായത് നാട്ടുരാജ്യങ്ങളാണ് ആശ സംസ്കൃതി പിന്തുടരുന്ന രാജ്യമാണ് ഒരു ശിക്ഷ അവിടുത്തെ ഒരു ശിക്ഷയാണേൽ ഒരു രീതിയിലായിരിക്കും ഇങ്ങനെ അറ്റത്ത് തെക്കറ്റത്ത് വേറെ ശിക്ഷയായിരിക്കും ഇങ്ങനെ ഒരേ കുറ്റത്തിന് തന്നെ വ്യത്യസ്ത ശിക്ഷകൾ വ്യത്യസ്ത സമുദായക്കാർക്ക് വ്യത്യസ്ത ശിക്ഷകൾ ഇങ്ങനെയായിരുന്നു ഇന്ത്യയിലെ സ്ഥിതി അത് ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ ഇന്ത്യൻ പീനൽ കോഡ് വന്നപ്പോഴാണ് ആ കുറ്റങ്ങൾക്കെല്ലാം ഒരേ തരത്തിലുള്ള ശിക്ഷ ഭേദമില്ലാതെ മതഭേദമില്ലാതെ ഇന്ത്യയിലെ പൗരന്മാർക്കെല്ലാം ഒരേ കുറ്റത്തിന് ഒരേ ശിക്ഷ എന്നുള്ള രീതിയിലേക്ക് പീനൽ കോഡ് എഴുതിയത് ആ പീനൽ കോഡിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ലോഡ് മെക്കാളെയാണ് അദ്ദേഹമാണ് ഇവിടുത്തെ ആദ്യത്തെ ലോ കമ്മീഷൻ ചെയർമാനായി പ്രവർത്തിച്ചത് അദ്ദേഹത്തിൻ്റെ നോട്ടുകളാണ് പിന്നീട് ഈ നിയമമായി മാറുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ഐ പി സി വരുന്നു അതുതന്നെയാണ് ഇന്നും ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രം വരുത്തി ഇന്ത്യയിൽ നിലനിൽക്കുന്ന പീനൽകോഡ് എന്ന് പറയുന്നത് അത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതാണ് അത് കഴിഞ്ഞ ഒരു പ്രധാന ആർഷ സംസ്കാരമായിരുന്നു ബാല്യവിവാഹം ഈ ബാല്യവിവാഹത്തിൻ്റെ ഒരു പ്രത്യേകത ഏജ് ഓഫ് കൺസെൻറ്റ് എന്ന് പറയുന്നു ഏജ് ഓഫ് കൺസെൻറ് എന്ന് പറയുന്ന ഒരു അതായത് മിനിമം ഏജ് ലൈംഗിക സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ലൈംഗിക അവകാശം ഒരാളിന് കിട്ടുന്നത് ഏജ് ഓഫ് കൺസൻറ്റ് വെച്ചിട്ടാണ് അത് പത്ത് വയസ്സുള്ള കുട്ടിയെ പെൺകുട്ടിയെ അവരുടെ ലൈംഗിക പേഴ്ചയ്ക്ക് സമ്മതമാണ് അല്ലെങ്കിൽ നിയമം അനു അനുമതി കൊടുക്കുന്നുണ്ട് എന്നാണ് ആർഷ സംസ്കൃതി പറയുന്നത് അപ്പോൾ ഇതിനെതിരെ രാജാറാം മോഹൻ റോയ് തന്നെ പ്രവർത്തിച്ചിരുന്നു പിന്നീട് ഇവിടെ നടന്ന ഒരുപാട് വിദ്യാഭ്യാസമുള്ള ഒരുപാട് ആളുകൾ ഇതിനെതിരെ ശബ്ദിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് വന്നത് അതായത് രുക്മാബായി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അതൊരു മറാത്തി കുടുംബത്തിലുള്ള ജനാർദ്ദൻ പാണ്ഡുരങ്കിൻ്റെയും ജയന്തി ഭായിയുടെയും മകളായി ജനിച്ച രുക്മാബായി അതൊരു പ്രമാദമായ കേസാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലാണ് ഈ കുട്ടി ജനിക്കുന്നത് രണ്ട് വയസ്സുള്ളപ്പോൾ തന്നെ ഈ കുട്ടിയുടെ അച്ഛൻ മരിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഒരാറു വർഷം കഴിയുമ്പോഴേക്കും ഈ കുട്ടിയുടെ അമ്മ ഡോക്ടർ സഖാറാം അർജുൻ എന്ന് പറയുന്ന ബോംബെയിലെ ഒരു പിഷക്കുരൻ അദ്ദേഹം അവിടുത്തെ ഒരു സാമൂഹ്യ പ്രവർത്തനം കൂടെ ആയിരുന്നു അദ്ദേഹത്തെ വിവാഹം കഴിക്കുന്നു അവരുടെ ഒരു ഒരു കാർപ്പൻ്റർ വിഭാഗത്തിൽപ്പെട്ടൊരു ജാതിയാണ് ഈ ഈ കുട്ടിയുടെ അമ്മ അപ്പോൾ അവർക്ക് വിധവാ വിവാഹം സാധ്യമായിരുന്നു അങ്ങനെ വിവാഹം കഴിച്ചു വിവാഹം കഴിച്ചതിന് ശേഷം രണ്ടര വർഷത്തിന് ശേഷം ഈ റുഗ്മാബായി പതിനൊന്ന് വയസ്സായപ്പോഴേക്കും ആ കുട്ടിയെ ഒരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുകയാണ് പത്തൊൻപത് വയസ്സുള്ള ദാദാജി ബിക്കാജി എന്ന് പറയുന്ന ഒരു പയ്യനെ വിവാഹം കഴിച്ചു കൊടുക്കുന്നു അന്ന് ഇത് ആഷ സംസ്കൃതിയിലുള്ളതാണ് അന്ന് ബാല്യവിവാഹം സംസ്കൃതിയുടെ ഭാഗമാണ് അപ്പോൾ ആറുമാസം കഴിഞ്ഞപ്പോഴും രുക്മാവായി പ്രായപൂർത്തിയായി പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ കന്യകാഛാദനമാണ് അത് നമ്മുടെ ആർഷത്തിലുള്ളതാണ് അപ്പോൾ അത് നടത്തേണ്ട അത് നടത്തേണ്ടത് ഇപ്പോൾ കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ പറയുന്ന ബിക്കാജിയാണ് ബിക്കാജി അതിന് ശ്രമിച്ചു പക്ഷേ ഇവർ രണ്ടുപേരും വിദ്യാർത്ഥികളാണ് ബിക്കാജി പക്ഷേ പത്തൊമ്പത് വയസ്സുണ്ടെങ്കിലും കൊളേ പഠിക്കേണ്ട പ്രായമാണെങ്കിലും ആറ് ആറാം തരത്തിൽ പഠിക്കുന്നതേ ഉള്ളൂ ഈ പറയുന്ന റുക്മാബായിയും പഠിക്കുന്നുണ്ട് അപ്പോൾ ഈ ഡോക്ടർ അതായത് രണ്ടാനച്ഛൻ തൽക്കാലം നിങ്ങൾ ഒന്നിച്ച് കൂടണ്ട എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നു അപ്പം അച്ഛൻ ഈ രൺ ഈ ഭാര്യയും ഭർത്താവിനെ ഒന്നിച്ച് കൂടാൻ സമ്മതിക്കുന്നില്ല നിങ്ങൾ പഠിക്കാൻ പറഞ്ഞു കുറച്ച് ദിവസം കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും ഇരുപത് വയസ്സായപ്പോഴേക്കും ബിക്കാജിയുടെ അമ്മ മരിക്കുന്നു ഇപ്പോൾ ഡോക്ടർ സഖാറാമിൻ്റെ ഉപദേശം അനുസരിച്ച് ബിക്കാജി അദ്ദേഹത്തിൻ്റെ ഒരു അമ്മാവിൻ്റെ വീട്ടിലോട്ട് താമസം മാറ്റുന്നു അതായത് ഇതുവരെ താമസിച്ചിരുന്നത് ഈ പെൺകുട്ടിയുടെ വീട്ടിലാണ് കല്യാണം കഴിച്ചിട്ട് ഈ പെൺകുട്ടിയുടെ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് അമ്മാവിൻ്റെ വീട്ടിലേക്ക് താമസം മാറിയ ബിക്കാജി അവിടെ അടിച്ചു പൊളിക്കുന്നു ഇനി എവിടെ കയ്യിൽ നിന്ന് കുറേ പൈസകളൊക്കെ വരാനുണ്ടല്ലോ ഭാര്യയുടെ സ്വത്തുക്കളൊക്കെ കിട്ടാനുണ്ട് എന്നുള്ള രീതിയിൽ അടിച്ചു പൊളിക്കുന്നു കടക്കാരനാവുന്നു എന്നിട്ടും ഭാര്യ കൂടെ വരുന്നില്ല ഭാര്യ അന്ന് പന്ത്രണ്ട് വയസ്സേ ഉള്ളൂ അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലായപ്പോൾ ബിക്കാജി ഈ രണ്ടാനച്ഛനായ ഡോക്ടർക്ക് ഒരു ഒരു വക്കീൽ നോട്ടീസ് അയക്കുന്നു ഭാര്യയെ എന്നോടൊപ്പം ഇടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അതായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ബിക്കാജി വേഴ്സസ് റുക്മാബായി എന്ന് പറയുന്ന ഒരു കേസായിട്ട് കോടതിയിൽ വരുന്നു വാദം കേൾക്കുന്നു ജസ്റ്റിസ് റോബർട്ട് ഹിൽ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷുകാരനായ ജഡ്ജി വിധി പറയുന്നു തിരിച്ചറിവില്ലാത്തൊരു കാലത്ത് ഒരു വിവാഹമാണ് അതുകൊണ്ട് തന്നെ കുട്ടിയെ ഭർത്താവിനോടൊപ്പം പോകാൻ നിർബന്ധിക്കേണ്ട കാര്യമില്ല എന്നാണ് അദ്ദേഹം വിധിച്ചത് ബ്രിട്ടീഷുകാരനാണ് ഈ വിധി വന്നതോടുകൂടി ഇതൊരു വിഷയമായി മാത്രമല്ല ഇന്ത്യയുടെ ദേശീയ നേതാവെന്നറിയപ്പെടുന്ന ബാലഗംഗാധര തിലകൻ അദ്ദേഹമാണ് ഗീതയുടെ ഒരു ഭാഷ്യമൊക്കെ എഴുതിയ ഗീതാരഹസ്യം എന്ന് പറയുന്ന ഒരു ഭാഷ്യമൊക്കെ എഴുതിയ ഒരു പണ്ഡിതനാണ് ആദ്യകാല സ്വാതന്ത്ര്യ സമര നേതാവാണ് അപ്പോൾ ഇദ്ദേഹം ഈ വിഷയം അദ്ദേഹത്തിൻ്റെ മറാത്ത എന്ന് പറയുന്ന പത്രത്തിൽ എഴുതൊരു ലേഖനമാറ്റി എഴുതി അതായത് ഈ നമ്മുടെ ജഡ്ജി ഇംഗ്ലീഷുകാരനായ ജഡ്ജി ഹിന്ദു ആചാരത്തിൻ്റെ പവിത്രതയെ കളങ്കപ്പെടുത്തി ആർഷ ഭാരതത്തിൻ്റെ പവിത്രതയെ കളങ്കപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് എഴുതുന്നത് അപ്പോൾ ഇതിനെതിരെ രുക്മാബായി തന്നെ മറ്റൊരു പേരിൽ ഒരു ഹിന്ദു ലേഡി എന്നുള്ള പേരിൽ ടൈംസ് ഓഫ് ഇന്ത്യയിൽ നിരന്തരം ലേഖനങ്ങൾ എഴുതി ഈ വാദങ്ങളെ പൊളിച്ചുകൊണ്ട് എന്നിട്ട് ഈ വിധിക്കെതിരെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ വീണ്ടും ഒരു അപ്പീൽ ഫയൽ ചെയ്യപ്പെട്ടു അപ്പോൾ അപ്പീലില് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ജസ്റ്റിസ് ഫാറൻ അദ്ദേഹം ഈ ഹിന്ദു നിയമങ്ങളെയൊക്കെ എടുത്ത് പഠിച്ചിട്ട് ഒരു വിധി പ്രഖ്യാപിച്ചു അപ്പോൾ ഹിന്ദു നിയമം വ്യാഖ്യാനിച്ചിട്ട് അദ്ദേഹം വിധി പറഞ്ഞത് രുക്മാബായി ഭർത്താവിനോടൊപ്പം താമസിക്കുകയോ അല്ലെങ്കിൽ മാസം തടവ് ശിക്ഷ അനുഭവിക്കുകയോ വേണം എന്നാണ് അപ്പോൾ റുക്മാംബായി പറഞ്ഞു ഞാൻ ഭർത്താവിനോടൊപ്പം പോകുന്നില്ല ഞാൻ തടവ് ശിക്ഷ അനുഭവിച്ചോളാം എന്ന് ഉറക്കെ പറഞ്ഞു അതോടുകൂടി ഇവിടുത്തെ ആർഷ ഭാരതീയരെല്ലാം കൂടി ഇളകി പ്രത്യേകിച്ച് ബാലകങ്കാലത്തിലകൻ അദ്ദേഹം കേസരിയിൽ എഴുതിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണ് എവിടെ കൊണ്ട് ഇത് പറയിപ്പിച്ചത് അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ പറയില്ല അപ്പോൾ ഇവിടുത്തെ കുറ്റം ഇംഗ്ലീഷുകാർ ഇവിടെ നടപ്പാക്കിയ ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണ് അപ്പം ഹിന്ദു ഈസത്തിൻ അപകട അപകടാവസ്ഥയിലാണ് എന്നാണ് അദ്ദേഹം എഴുതുന്നത് പിന്നെ അടുത്തത് നിരന്തരമായിട്ട് കോടതി വിവാരങ്ങൾ നടക്കുന്നുണ്ട് ഇത് പത്രങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുത്തു നടക്കുന്നുണ്ട് അവസാന രുക്മാബായി ക്യൂൻ വിക്ടോറിയയ്ക്ക് ഒരു അപ്പീൽ ഫയൽ ചെയ്യുന്നു ക്യൂൻ വിക്ടോറിയ ഈ മനുഷ്യത്വരഹിതമായിട്ടുള്ള ഈ പ്രവൃത്തികളിൽ കണ്ടിട്ട് അവർ ഇവർക്ക് വിവാഹമോചനം അനുവദിക്കുകയാണ് കോടതിയെ ഓർ ഉള്ളതുകൊണ്ടുള്ള വിവാഹ മോചനം അനുവദിച്ചു പക്ഷേ വിവാഹമോചനം അനുവദിച്ചെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു രണ്ടായിരം രൂപ ഭർത്താവിന് നഷ്ടപരിഹാരം നൽകണം എന്നുള്ളതായിരുന്നു അപ്പോൾ രുക്മാബായിയുടെ ഈ ധൈര്യത്തിന് ധാരാളം പേര് അന്ന് പിന്തുണ കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ കുറേ ഫണ്ടൊക്കെ സ്വരൂപിക്കുകയും അങ്ങനെ ഈ പൈസ കൊടുത്ത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ വിവാഹമോചനം നടത്തുകയും ചെയ്തു അടുത്ത വർഷമായപ്പോഴേക്കും ബിക്കാജി വേറെ കല്യാണം കഴിച്ചു അതായത് ഭർത്താവ് രണ്ടാമത് വിവാഹം കഴിച്ചു പിന്നെ എൺപത്തി ഒമ്പതിൽ ഈ റുക്മാബായി ഇംഗ്ലണ്ടിലേക്ക് മെഡിസിനിൽ വിദ്യാഭ്യാസത്തിനായി പോകുന്നു അവിടെ ചെന്ന് അവർ വിദ്യാഭ്യാസ പൂർത്തിയാക്കി തിരിച്ച് മുംബൈയിൽ വന്ന് സ്ഥിരതാമസമാക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഇതാണ് റുക്മാബായി വേഴ്സസ് ബിക്കാജി എന്ന് പറയുന്ന പ്രശസ്തമായിട്ടുള്ള കേസ് ഈ കേസിനെ തുടർന്ന് ഈ കേസ് നടന്നുകൊണ്ട് ആ സമയത്ത് തന്നെയാണ് മറ്റൊരു സംഭവം കൊൽക്കൽക്കട്ടിൽ നടക്കുന്നത് കൽക്കട്ടയിൽ നടന്ന സംഭവം വേറെ ഒന്നുമല്ല ഒരു ഭൂൽമണി ദാസി എന്ന് പറയുന്ന ഒരു ബംഗാളി പെൺകുട്ടി അവൾക്കന്ന് പതിനൊന്ന് വയസ്സാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ മുപ്പത്തഞ്ച് വയസ്സുള്ള ഹരിമോഹൻ മൈത്തി എന്ന് പറയുന്ന ഒരാൾ വിവാഹം കഴിക്കുന്നു വിവാഹത്തിൻ്റെ അന്ന് രാത്രി ഇയാളുടെ ലൈംഗിക അതിക്രമത്തിൽ ഈ കുട്ടി മരിക്കുന്നു പതിനൊന്ന് വയസ്സുള്ള കുട്ടിയാണ് ഈ സംഭവം കൂടി ആയപ്പോഴേക്കും ഇത് ഈ പ്രശ്നത്തിലൊരു ഒരു ചർച്ച കൂടുതൽ രൂക്ഷമാകുന്നു അങ്ങനെയാണ് ഏജ് ഓഫ് കൺസൻറ്റ് എന്ന് പറയുന്ന ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് നടപ്പാക്കുന്നത് അതിൽ വേറെന്നല്ല പത്ത് വയസ്സെന്നുള്ളത് പന്ത്രണ്ട് വയസ്സായി ഉയർത്തി രണ്ട് വയസ്സുകൂടി കൂട്ടി അതിനെതിരെയും ഇവിടെ അതിഭയങ്കരമായ പ്രക്ഷോഭങ്ങളായിരുന്നു ബ്രിട്ടീഷുകാർ ഇവിടെ ഇന്ത്യൻ സംസ്കൃതിയെ നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് നിരന്തരമായ പ്രക്ഷോഭങ്ങളായിരുന്നു അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെ ഏജ് ഓഫ് കൺസൻ്റ് നിയമം പ്രാബല്യത്തിലായി ഈ നിയമം പ്രാബല്യത്തിലായതിനു ശേഷം ആശ പിന്നെ പിന്നീട് പിന്നീട് കാലക്രമത്തിൽ ഏജ് ഓഫ് കൺസെൻറ്റ് പന്ത്രണ്ടിൽ നിന്ന് പതിനഞ്ചാവുന്നു ഇന്നിപ്പോൾ പതിനെട്ട് വയസ്സാണ് പതിനെട്ട് വയസ്സൊക്കെ ഈ അടുത്ത കാലത്താണ് സംഭവിച്ചത് അപ്പോൾ നമ്മുടെ എന്താണ് ആർഷ സംസ്കാരം എന്നുള്ളത് അതിലെങ്ങനെയാണ് പാശ്ചാത്യർ ഇടപെട്ടത് എന്നുള്ളത് എൻ്റെ മൂന്ന് ഉദാഹരണങ്ങൾ നമുക്ക് തന്നിട്ടുള്ള നമ്മുടെ വിദ്യാഭ്യാസമായിരുന്നാലും നമ്മുടെ ഏജ് ഓഫ് കൺസെൻ്റ് ആയിരുന്നാലും ഒരു പീനൽ കോഡായിരുന്നാലും ഇതെല്ലാം തന്നെയും ബ്രിട്ടീഷുകാർ തന്നതാണ് ഇതൊന്നും ആർഷമല്ല ഇതെല്ലാം പാശ്ചാത്യമാണ് അപ്പോൾ ഇതിലെന്താണ് ആർഷത്തിൽ ഇത്രയും നന്മ ഉള്ളത് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ചാൽ മാത്രം മതി ഇനി നമ്മുടെ ഇപ്പോഴത്തെ നടക്കുന്ന ചില കാര്യങ്ങൾ കൂടെ ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ സമയക്കുറവുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്നൊക്കെ നിർത്താം ഇതൊരു നമ്മൾ നമ്മളറിഞ്ഞിരിക്കുകയാണ് ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി നമ്മൾ അറിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ് സ്പെക്ട്രോമീറ്റർ ഓഫ് മഹർഷി ഭരദ്വാജ നമ്മുടെ ആർഷ ഭാരതത്തിൽ വൈമാനിക ശാസ്ത്രം വളരെ പുഷ്ടിപ്പെട്ടിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ധാരാളം ഗവേഷകർ ഗവേഷകർ എന്നാൽ ശാസ്ത്ര ഗവേഷകരാണ് ശാസ്ത്ര കോൺഗ്രസ്സിലൊക്കെ അടിച്ചുവിടുന്ന ആളുകളാണ് അവർ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ഇതിലിങ്ങനെ എഴുതിയിരിക്കുന്നത് ചരക ആൻഡ് സുശ്രുത ആർ വെൽ നോൺ ഋഷീസ് ഹൂ കോൺട്രിബ്യൂട്ടഡ് ടു ദ സബ്ജക്റ്റ് ഓഫ് മെഡിസിൻ ആൻഡ് ഹെൽത്ത് സയൻസ് ആ പറഞ്ഞാലും നമുക്കാർക്കും തർക്കമില്ല ആധുനിക പ്ലാസ്റ്റിക് സർജറിയുടെ പിതാവ് എന്ന് പറയുന്നത് സുശ്രുതനാണെന്ന് നമുക്കറിയാം ഇതിൻ്റെ അടുത്ത സെന്റൻസ് കൂടി നോക്കാം

ഇദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം ഉണ്ടാക്കിയത് എന്നാണ് ഹിപ്പോക്രാറ്റിസിൻ്റെ സിദ്ധാന്തം ഉണ്ടാക്കിയതെന്നാണ് ഈ പറയുന്ന ആമുഖത്തിൽ പറഞ്ഞു വച്ചിരിക്കുകയാണ് നമ്മുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഹിപ്പോക്രാറ്റിസ് എന്ന് പറയുന്നത് ഗ്രീക്ക് സംസ്കാരത്തിലുള്ള ഒരു പ്രമുഖ വ്യക്തിയാണെന്നും ആ വ്യക്തിയാണ് ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രം ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവായി കരുതുന്നത് നമുക്കറിയാം പക്ഷേ ഈ ഹിപ്പോക്രാറ്റിസിൻ്റെ കാലവും ഇവരുടെ കാലവും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ ചരകൻ്റെയും സുശ്രുതൻ്റെയും കാലഘട്ടത്തിൽ നിന്ന് നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് ഹിപ്പോക്രാറ്റിസ് ജീവിച്ചിരുന്നത് നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആളുകൾ ആള് പിന്നീട് നൂറ്റമ്പത് വർഷത്തിന് ശേഷം വന്ന ആളുകളുടെ ആയുർവേദ ഗ്രന്ഥം കോപ്പി അടിച്ചാണ് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം ഉണ്ടാക്കിയതെന്നാണ് ഈ ബുക്കിൽ എഴുതി വച്ചിരിക്കുന്നത് ഇപ്പോൾ ചരിത്രത്തെ എങ്ങനെ നമ്മൾ വളച്ചൊടിക്കുന്നു അല്ലെങ്കിൽ എന്താണ് നമ്മൾ നടക്കുന്നത് എന്നിൻ്റെ ഒരു ഏകദേശ ചിത്രമാണ് പിന്നെ ഒരു കാര്യം ഇതിൽ തന്നെ പറയുന്നുണ്ട് ഭരദ്വാജൻ്റെ വൈമാനിക ശാസ്ത്രം അതിൽ സ്പേസ് വെഹിക്കിളിനെ പറ്റി പറയുന്ന സെൻറ്റൻസ് ഇങ്ങനെയാണ് ദ വെഹിക്കിൾ യൂസ്ഡ് ഫോർ ട്രാവലിംഗ് ഫ്രം വൺ കൺട്രി ടു അനദർ കൺട്രി വൺ ഐലൻഡ് ടു അനദർ ഐലൻഡ് വൺ വേൾഡ് ടു അനദർ വേൾഡ് ത്രൂ എയർ ഈസ് കാൾഡ് ദ വിമാന അതുമാത്രമല്ല ഒരേ സമയത്ത് ഇത് സഞ്ചരിക്കും ഈ മൂന്ന് സ്ഥലത്തുകൂടി സഞ്ചരിക്കും എന്നൊക്കെയാണ് പറയുന്നത് നമുക്ക് സംശയമുണ്ടെങ്കിൽ ബുക്ക് റെഫർ ചെയ്യാം പിന്നെ ഒരു കാര്യം നമുക്ക് പ്ലാസ്റ്റിക് സർജറിയുടെ കാര്യം നമുക്കറിയാം ശാസ്ത്ര കോൺഗ്രസ്സിൽ അവതരിപ്പിച്ചൊരു കാര്യമാണ് ഗണപതി പ്ലാസ്റ്റിക് സർജറികളുടെ വന്ന ആളാണെന്ന് അങ്ങനെയാണെങ്കിൽ ഇതുപോലൊരു കഥാപാത്രം പ്രാചീന ഈജിപ്ഷ്യൻ സംസ്കാരത്തിലുമുണ്ട് ഈജിപ്ഷ്യൻ സംസ്കാരത്തെ തുടർന്ന് വന്ന ഗ്രീക്ക് സംസ്കാരത്തിലും ഈ സാധനമുണ്ട് അതാണ് മനുഷ്യൻ്റെ മുഖവും സിംഹത്തിൻ്റെ ഉടലുമുള്ള സ്പിങ്സ് എന്ന് പറയുന്ന ഒരു ജീവിയുണ്ട് ഒരു കഥാപാത്രമുണ്ട് പിരമിഡുകൾക്കടുത്ത് സ്പിങ്സിൻ്റെ കൂറ്റൻ പ്രതിമകളുണ്ട് ഇത് പ്രാചീന ഈജിപ്ഷ്യൻ സംസ്കാരത്തിലുള്ള ഒരു ജീവിയാണ് അല്ലെങ്കിൽ ഒരു രൂപമാണ് അന്നേ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞൂടെ നമുക്ക് അന്നേ ഈ പ്രാശീക് സ്ഥാജി ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ എന്നാണ് മൂവായിരം ബി സി മൂവായിരം ബി സിയിൽ ഈ സംഗതി ഉണ്ടായിരുന്നു എന്ന് അവരാരും ആവശ്യപ്പെടുന്നില്ല ആര് ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ പിണറായിക്കാരായിട്ട് ഇന്ന് ഈജിപ്റ്റിലൊക്കെ ഉള്ള വ്യക്തികളും യൂറോപ്യന്മാരും ഒന്നും തന്നെ ഇത് വൺ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്ന് അവരെ അവകാശപ്പെടുന്നില്ല ഇന്ത്യയിൽ മാത്രമാണ് ഇങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കുന്നത് അപ്പം അതെന്തുമാത്രം ചരിത്രപരമായി പ്ലണ്ടറാണ് എന്ന് നമ്മൾ ഓർമ്മിക്കണം എന്ന് മാത്രം ഈ അവസരത്തിൽ പറയുകയാണ് ഇതിൽ ഞാൻ ഇനി കൂടുതൽ സമയം എടുക്കുന്നില്ല എല്ലാ എന്നെ ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു